നമസ്കാരം. ഈ സായം വേളയിൽ നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടൊപ്പം AMI നെയ്യാറ്റിൻകര ഏരിയ June 2021 യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന യോഗയും കോവിഡും, യോഗ ഇൻ പോസ്റ്റ് കോവിഡ് എലിമെന്റ്സ് എന്ന വെബിനാറിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഡോക്ടർ പ്രവീണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമാമി ധന്വന്തരി മാവിദേവം സുരാസുരൈർവന്ദിത പാദപത്മം ലോകേ ജരാരുദ്ധ മൃത്യുനാശം ദാതാരമീശം ദുർഘോഷധീമാം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിദ് ദുഃഖഭാഗ് ഭവേ. അധ്യക്ഷ പ്രസംഗത്തിനായി AMI നെയ്യാറ്റിൻകര ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഉദയശങ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് നമുക്ക് ഒത്തുകൂടുന്നതിൽ പരിമിതികളുണ്ട് എന്നത് എല്ലാ പേർക്കും അറിവുള്ളതാണ്. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഒത്തുചേരുവാനും സെമിനാറുകൾ നടത്തുവാനും കൂട്ടായ പ്രവൃത്തിയിലൂടെ അതിനെ ഉള്ള പരിധി വരെ നമ്മൾ മറികടക്കുവാൻ ഒരു പരിധി വരെ നമുക്ക് മറികടക്കുവാനും ശ്രമിക്കുകയാണ്. ഈ വെബിനാർ ഒരു തുടക്കമാകട്ടെ. യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നെയ്യാറ്റിൻകര ഏരിയയും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും അതിന് അനുയോജ്യയായ ഒരു വ്യക്തിയെ കണ്ടെത്തുകയും ചെയ്തു. ഇനി ആൾട്ടർനേറ്റ് ആയിട്ടുള്ള മാസങ്ങളിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ ആലോചിക്കുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല, വെബിനാറിലേക്ക് കടക്കാവുന്നതാണ്. ഒരു അറിയിപ്പ് കൂടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ വെബിനാറിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് കൂടെ സജഷൻസ് വരുന്നുണ്ട്. അത് ഈ യോഗത്തിന് അവസാനം നിർദ്ദേശങ്ങളും കൂടെ നോക്കിയിട്ട് ചെയ്യാവും എന്നാണ് വിചാരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനായി AMI നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി ഡോക്ടർ ശ്രീജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ AMI നെയ്യാറ്റിൻകര ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യോഗ ഇൻ കോവിഡ് റിലേറ്റഡ് എയിൽമെന്റ്സ് എന്ന വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നെയ്യാറ്റിൻകര ഏരിയയുടെ വെബിനാർസ് നെയ്യാറ്റിൻകര ഏരിയ യുടെ കീഴിൽ ഒരു വെബിനാർ സീരീസ് തന്നെ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ വരുന്ന June 29 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നതിനാൽ ഈ വെബിനാർ സീരീസിലെ പ്രഥമ ക്ലാസ് യോഗയുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ ചർച്ചയിലൂടെ തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സംശയങ്ങൾക്കും ചിന്തകൾക്കും വഴിവെക്കുന്ന ഒരു വിഷയമാണ് യോഗയും കോവിഡ്. അക്കാരണത്താലാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പേരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് ഈ ചർച്ചയിൽ അധ്യക്ഷപദ അലങ്കരിക്കുന്ന നമ്മുടെ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഉദയകുമാറിനെയാണ്. ഈ പരിപാടി നടത്തിപ്പിൻ്റെ നട്ടല്ലായ ഡോക്ടർ ഉദയശങ്കറിനെ എൻ്റെ പേരിലും AMI നെയ്യാറ്റിൻകര ഏരിയയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു.
ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്ത നാഷണൽ ആയുഷ് മിഷനും എൻ എ എമ്മിൻ്റെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജിയെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി ഡി ലീനയെ എൻ്റെ പേരിലും എ എം എ നെയ്യാറ്റിൻകര ഏരിയയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുക്കുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ അഭിലാഷിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാനുള്ളത്, ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ മുതൽ അകമഴിഞ്ഞ സപ്പോർട്ട് തരികയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്ത നെയ്യാറ്റിൻകര എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യോഗയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയ മലയങ്കീഴ് പി എച്ച് സിയിലെ ആയുഷ് എൻ എച്ച് എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മിറ്റിയിലെ എൻ എച്ച് എം ഡോക്ടേഴ്സിന്റെ പ്രതിനിധി കൂടിയാണ്. ഇന്നത്തെ വെബിനാറിന്റെ കേന്ദ്ര ബിന്ദുവായ ഡോക്ടർ സ്മിത ശിവനെ എന്റെ വ്യക്തിപരമായ പേരിലും എ എം ഐ നെയ്യാറ്റിൻകര ഏരിയയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആയുർവേദ ഡോക്ടർമാരെയുമാണ്. എ എം എ എന്ന സംഘടന തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ്. സംഘടനയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിനാൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാവരെയും ഈ വെബിനാർ സീരീസിൻ്റെ ആദ്യ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരിയുമായുള്ള പോരാട്ടത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുക, സംരക്ഷിക്കുക എന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും വിവിധ തരം യോഗാസനങ്ങൾക്ക് കഴിവുണ്ട്. യോഗയിലെ ആസനങ്ങളും ധ്യാന മാർഗങ്ങളും ശ്വസനക്രിയയും വഴി അന്തസ്രാവ ഗ്രന്ഥികളും നാഡീവ്യവസ്ഥയും ലിംഫാറ്റിക് വ്യവസ്ഥയും മറ്റ് ശരീര ഉപാപചയ പ്രവർത്തനങ്ങളും ഉണർന്നു പ്രവർത്തിക്കും. കൂടാതെ അതിജീവനത്തിനുള്ള ആത്മശക്തിയും ധൈര്യവും മാനസികമായും ഉണ്ടാകാൻ യോഗ സഹായിക്കുന്നു. ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനയായ യോഗ എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അവ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നുമുള്ള വിശദ വിവരങ്ങൾ പങ്കുവെക്കുവാനും നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുമായി നമ്മോടൊപ്പം ഉള്ളത് മലയങ്കീഴ് പി എച്ച് സിയിലെ ആയുഷ് ആയുർവേദ എൻ എച്ച് എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ആണ്. വ്യത്യസ്തമായ പഠന രീതിയിൽ ആയുർവേദത്തെയും യോഗയെയും സമന്വയിപ്പിച്ച് അതിന്റെ ലഘുതയെ പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ 12 വർഷമായി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഡോക്ടർ സ്മിത ഇപ്പോൾ 7-ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് കമ്മിറ്റിയിലെ എൻ എച്ച് എം ഡോക്ടേഴ്സിന്റെ പ്രതിനിധി കൂടിയാണ്. വിവിധ ടിവി റേഡിയോ ചാനലുകളിൽ ആയുർവേദത്തെയും യോഗയും സംബന്ധിച്ച പരിപാടികൾ അവതരിപ്പിക്കുകയും അവയുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഡോക്ടർ സ്മിത എസ് ശിവനെ വിഷയ അവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വിഷയ അവതരണത്തോടൊപ്പം നടക്കുന്ന യോഗ പ്രാക്ടീസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ, ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എ എം ഐ സംഘടിപ്പിക്കുന്ന ഈ ഒരു അവസരത്തിന് എനിക്ക് ഒരുക്കി തന്ന ഓരോ വ്യക്തികളോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ സജി പി ആർ സർ, എ എം ഐയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ലീന സി ഡി, സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റുമായ ഡോക്ടർ അജിത് ഡോക്ടർ അഭിലാഷ്, നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ ഉദയശങ്കർ, സെക്രട്ടറി ഡോക്ടർ ശ്രീജിത്ത് എന്നെ ഈ പ്രോഗ്രാമില് സഹായിച്ച പി ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ച ഡോക്ടർ വൈശാഖ്, ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതും ഇതിന്റെ ബാക്കി കോർഡിനേഷൻ മുഴുവനും നടത്തിയ ഡോക്ടർ
ഏഞ്ചൽ സ്വാഗതത്തിന് മുൻപ് ഇതിൻ്റെ മുഴുവൻ പ്രോഗ്രാമും അവതരിപ്പിച്ച ഡോക്ടർ ഗീതു, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എ എം എയുടെ നാടികളായി തന്നെ നമുക്ക് പറയാവുന്ന ഇന്നത്തെ ഈ ക്ലാസ് എന്നോടൊപ്പം സംവദിക്കാൻ എത്തിയ മുഴുവൻ എ എം എയുടെ ഡോക്ടർമാരെ, ഇന്റർനാഷണൽ യോഗ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷം എന്നിലുണ്ട്. കഴിഞ്ഞ 5 വർഷവും വളരെ ഭംഗിയായി തന്നെ നമ്മൾ മാസ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് തന്നെ നാം കടന്നുപോയെങ്കിലും കഴിഞ്ഞ വർഷം മുതൽ കോവിഡ് എന്ന മഹാമാരി നമ്മെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഓൺലൈനായി മാത്രമാണ് ഉദ്ഘാടന ചടങ്ങുകളും ബാക്കി പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നു. സജി സാറിനെ പോലുള്ളവര് ഇതിൻ്റെ മേൽത്തട്ടിലുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്, എ എം ഐയുടെ മുഴുവൻ ഓപ്പറേഷനും നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഈ ഇന്റർനാഷണൽ യോഗ ഡേയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ 2 വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ കോവിഡ് മഹാമാരി നമുക്ക് എങ്ങനെ യോഗയിലൂടെ അല്പസ്വല്പമൊക്കെ എങ്കിലും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചെറിയ സംവാദമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതില് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തന്നെ സ്വസ്ഥകത്വം പഠിച്ചു പോകുന്ന കാലം മുതൽക്കേ യോഗയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നീടൊരു സ്പെഷ്യലൈസേഷൻ PG ഡിപ്ലോമ ഇൻ യോഗ ചെയ്തതുകൊണ്ട് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഞാൻ അതിലോട്ട് ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് മാത്രം, അതിനുള്ള അവസരങ്ങൾ കൂടുതൽ ലഭിച്ചു എന്ന് മാത്രം. കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും എങ്ങനെയാണ് യോഗയിലൂടെ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ജനങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആശ്വാസം അരുളാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് വളരെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ AG സർ പറയുന്നത് പോലെയൊക്കെ തന്നെ ക്യാച്ച് ഫ്രം ദ ചൈൽഡ്ഹുഡ് അല്ലെ ക്യാച്ച് ദ യങ് എന്ന് പറയുന്ന, അതായത് ചെറിയ കുട്ടികളെ മുതൽ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ തുടങ്ങി നമ്മൾ യോഗ പഠിപ്പിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പം അതിന് കോൺട്രവേഴ്സീസ് ഉണ്ട്. 5 വയസ്സ് മുതൽ യോഗ പഠിപ്പിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ 10 വയസ്സായിട്ട് അല്ലെങ്കിൽ 12 വയസ്സായിട്ടേ യോഗ പഠിപ്പിച്ചു തുടങ്ങാവൂ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 5 വയസ്സ് മുതൽ തന്നെ യോഗയുടെ പരിശീലനങ്ങൾ ആരംഭിക്കാം. പക്ഷേ അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ വളരെ ടാക്ട്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് 5 വയസ്സ് മുതൽ അറിയാറാവുന്ന കുഞ്ഞുങ്ങൾ അല്ലെ, അറിയാറായി വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് യോഗയിലെ ആദ്യത്തെ സ്റ്റെപ്പായ യമനിയമങ്ങൾ നമുക്ക് ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ അവരുടെ സ്വഭാവ രൂപീകരണം തന്നെ നമുക്ക് അവിടെ തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ആയുർവേദക്കാരായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രം ദ ഏജ് ഓഫ് കൺസീവിങ് അല്ലെ, അവിടെ മുതൽ തന്നെ നമ്മൾ നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ആന്റിനേറ്റൽ പരിചരണം മുതൽ തന്നെ നമ്മൾ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് തന്നെയാണ് ഒരു നല്ല പ്രോജനിയെ നമ്മൾ വാർത്തെടുക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരു പ്രീമറേറ്റൽ കൗൺസിലിംഗിലൂടെ പോലും ഒരു നല്ല പ്രോജനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരാണ് നമ്മൾ ആയുർവേദ ഡോക്ടർമാർ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ, നമുക്ക് ചെറിയ ഏജ് ഗ്രൂപ്പിൽ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണം നേടിക്കൊടുക്കാൻ യമനിയമാദികൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. നമ്മൾ നേരത്തെ അറിയാവുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു, യമം എന്ന് പറയുമ്പോൾ അത് മോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. എങ്ങനെ മറ്റൊരാളോട് ബിഹേവ് ചെയ്യണം, എങ്ങനെയാവണം നമ്മുടെ ബിഹേവിയർ, എങ്ങനെയാവണം നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോളിസി ഒക്കെ നമ്മൾ പഠിപ്പിച്ചു വരുന്നത് കുട്ടികളെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ. അതിനകത്തൊക്കെ നമുക്ക് 5 വിഭാഗങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നെക്സ്റ്റ് നിയമം പറയുമ്പോഴും നമ്മൾ അതിനകത്ത് വീണ്ടും 5 വിഭാഗങ്ങളുണ്ട്. അതിനകത്ത്
നമുക്കിപ്പോ യോഗയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിനകത്തൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെ നമ്മൾ പാലിച്ചു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈശ്വര പരിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നു. അതായത് നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കണം എന്ന് വരെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് യമനിയമാദികൾ. അത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ ആസനങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അപ്പോഴേക്കും അവരുടെ ഏജ് കുറച്ചും കൂടെ മുന്നോട്ടെത്തും. അപ്പോഴേക്കും ഈ പറയുന്ന 10 വയസ്സ് 12 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ആസനാസം പതുക്കെ പ്രാണായാമാസം ഒക്കെ തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മലയങ്കീഴ് ഗ്രാമപഞ്ചായത്താണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചിരുന്നു. ഈ പഞ്ചായത്തില് ഞങ്ങള് ശരിക്കും സ്കൂൾ ഹെൽത്ത് യോഗ എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയുണ്ടായി. ഈ സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ആദ്യം ശരിക്കും ഒരുപാട് മോശമായ ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ പഠിത്തത്തിനെ അത് ബാധിക്കുമോ, അവരുടെ അതായത് അവരുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ അവർക്ക് മുന്നോട്ട് കാര്യങ്ങള്, അതായത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അവർക്കൊരു ആകുലതയായിരുന്നു. കാരണം അവർ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുന്ന അത്രയും സമയം കൊണ്ട് അവരുടെ സിലബസ് കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുമോ, അത്തരത്തിലുള്ള ആശങ്കകൾ. പിന്നെ മതപരമായ ആശങ്കകൾ, കുട്ടികളെ എന്തോ ഹിന്ദുയിസം അടിച്ചേൽപ്പിക്കാൻ വന്നവരാണോ ഇവർ എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. പിന്നീട് അവരുടെ PTA-യിലും ഒക്കെ സംസാരിച്ചുകൊണ്ട് ശരിക്കും അവിടെയൊക്കെ നാഷണൽ ആയുഷ് മിഷന്റെ, അല്ലെങ്കിൽ അന്ന് നമുക്ക് നാഷണൽ ഹെൽത്ത് മിഷന്റെ SPM ആയിരുന്ന ഡോക്ടർ ഹരിദാസ് സാറും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരുന്നത്. അവരെയൊന്നും നമുക്ക് ഈ സമയത്തൊന്നും സ്മരിക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പേരുകൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അങ്ങനെ ആ ഒരു സമയം നമ്മൾ അവർക്ക് കൃത്യമായിട്ടും എങ്ങനെയാവണം എന്നുള്ളത് പറഞ്ഞപ്പോഴേക്കും അവർക്കത് കൃത്യമായിട്ടും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ അത് മനസ്സിലാവുകയും ആദ്യത്തെ ബാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും 80 സ്റ്റുഡൻസ് തുടങ്ങുന്ന ഒരു ബാച്ച്, പിന്നീട് അത് 150 സ്റ്റുഡൻസ് ആയി, പിന്നീട് അത് 200-ൽ കവിയുന്ന സ്റ്റുഡൻസ് വന്നു. അവസാനം ഇന്റർനാഷണൽ യോഗ ഡേ ഒക്കെ വന്നപ്പോഴേക്കും അവർക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഓടി ഈ പ്രോഗ്രാം. ഇന്നും അവർക്ക് വിഷമമാണ്, കാരണം മാസ് ഡെമോൺസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. കാരണം പിന്നീട് ഞങ്ങൾ അതിന്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്സ് എടുത്തപ്പോഴേക്കും അന്ന് ആശങ്ക പറഞ്ഞ പല പേരൻസും അന്ന് ആശങ്ക പറഞ്ഞ പല ടീച്ചേഴ്സും പിന്നീട് കുട്ടികളെ വീണ്ടും വീണ്ടും നമ്മുടെ യോഗ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ തയ്യാറാവുകയും നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേയിലെ 200-ൽ പരം കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് അങ്ങേ വർഷം വരെ മാസ് ഡെമോൺസ്ട്രേഷനിൽ വന്നത് മലയാളി സ്കൂളിലെ കുട്ടികളാണ്. ഒരുപാട് സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു, അതിലൊരു വിഭാഗത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇത് കൂടാതെ നമ്മളെ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അംഗൻവാടി ടീച്ചേഴ്സ് ത്രൂ അംഗൻവാടി പേരൻസിനെ മുഴുവൻ നമ്മൾ യോഗ പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി തന്നെ കാട്ടാക്കട മണ്ഡലത്തിലെ ഒപ്പം പദ്ധതിയിലൂടെ നമ്മൾ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ യമനിയമാദികൾ കുട്ടികളിലൂടെ ചെയ്യുന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആസനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് പോസ്റ്റേഴ്സ് ആണ്. കൃത്യമായിട്ടും ഈ ഓരോ പോസ്റ്റേഴ്സും നമ്മൾ പഠിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 8 അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത്, അഷ്ടാംഗ യോഗം അല്ലെ. ഈ 8 അംഗങ്ങളും പഠിക്കേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. യമം പഠിച്ചു കഴിഞ്ഞ് നിയമം, നിയമം പഠിച്ചു കഴിഞ്ഞിട്ട് ആസനം, ആസനം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാണായാമം, അങ്ങനെ തന്നെ പോകണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന 8-ാമത്തെ സ്റ്റെപ്പായ സമാധിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ യോഗയുടെ എയിമായ സാൽവേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന യോഗയ്ക്കകത്ത് പോലും സെൽഫിഷ്നസ് കണ്ടെത്തുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയ ക്ലിനിക്കൽ യോഗ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് വരാതിരിക്കാനായിട്ട് പ്രിവെൻഷൻ ഫോർ റീഒക്കറൻസ് എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ മാത്രം ആസനങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമങ്ങൾ. ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് എല്ലാം തന്നെ അതിന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ലങ് കപ്പാസിറ്റി തന്നെ കൂടാൻ നമുക്ക് പ്രാണായാമങ്ങൾ ഒരുപാട് ഗുണപ്പെടും, നമ്മുടെ ലൈഫ് സ്പാൻ തന്നെ കൂടും, നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കും എന്നുള്ളതൊക്കെ നമ്മൾ സയന്റിഫിക്കലി പ്രൂവൻ ചെയ്ത് കഴിഞ്ഞപ്പോ
അത് കൃത്യമായിട്ടും എല്ലാവരും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആസനാസനം പ്രാണായാമാസനം കൂടുതൽ നാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ടതാണ് പ്രത്യാഹാരം. വളരെ പ്രയാസമുള്ള ഒരു ഏരിയയാണ് പ്രത്യാഹാരം. വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ് അല്ലെ, നമ്മുടെ കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. അതിനെ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് വിഡ്രോ ചെയ്യാൻ പഠിക്കുന്നതാണ് നമ്മൾ പ്രത്യാഹാരത്തിലൂടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ധാരണം എന്ന് പറയുന്ന പ്രക്രിയ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിനെ ഉള്ളിലേക്ക് ധരിക്കുന്ന ഒരു പ്രക്രിയ, നമ്മൾ വസ്ത്രമെടുത്ത് അണിയുന്ന ധരിക്കൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിനെ മനസ്സിനുള്ളിലേക്ക് ധരിക്കുന്ന ഒരു പ്രക്രിയ ധാരണം. ഇത് എന്തിന് ധരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായ ധ്യാനത്തിലേക്ക് വേണ്ടി പോകാനാണ് അല്ലെ. ആ ധ്യാനിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത ആ ഒബ്ജക്റ്റും നമ്മളും ഒന്നായി ചേരുവാൻ അതുമായി ലയിക്കുവാൻ ഒക്കെയാണ് നമ്മൾ പിന്നീട് ധ്യാനം പഠിക്കുക. അപ്പോഴേക്കും നമ്മൾ നിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് വരുന്ന സമാധി എന്ന് പറയുന്നത് നമ്മള് സ്വസ്ഥത്തിൽ നേരത്തെ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഇത് യോഗയിലെ സമാധി എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടെത്തുന്ന ഒരു സായുജ്യമാണ്, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനമാണെങ്കിൽ കൂടി നമ്മൾ ഓരോ ദിവസവും ഒരു ചെറിയ പ്രാണായാമവും ആസനാസം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സായുജ്യം, ഒരു തൃപ്തി, അത് തന്നെയാണ് സമാധി എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മുൻപുണ്ടായിരുന്ന ഋഷിവര്യന്മാർ ഒക്കെ തന്നെ യോഗയിലൂടെ സമാധി അടഞ്ഞവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ കണ്ടെത്തിയിരുന്ന മാർഗം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും പഠിച്ചു വന്ന് കൃത്യമായി അതിലേക്ക് എത്തിയവരാണ്. അപ്പോ ഇതാണ് ശരിക്കും അഷ്ടാംഗയോഗം. അപ്പൊ പക്ഷെ നമ്മൾ ഒരുപാട് യോഗകൾ കാണുന്നുണ്ട് അല്ലെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പേരുകൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയും നമ്മള് മോശമാക്കി പറയരുതല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യോഗ അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് യോഗ വിപണനത്തിന്റെ രീതിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മളെപ്പോഴും നമ്മുടെ പേഷ്യൻസിനോടും നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളോടും ഹഠയോഗം തന്നെ ശീലിക്കുവാൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ യോഗ തന്നെ ശീലിക്കുവാൻ നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവര് അറിയാതെ മറ്റുള്ള രീതിയിലേക്ക് ബിസിനസ് വൽക്കരിക്കപ്പെടുന്ന യോഗയിലേക്ക് വഴിമാറി പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് നമ്മുടെ കടമയാണ്. അതുകൂടാതെ തന്നെ ധ്യാനത്തിലും ഇപ്പൊ ഒരുപാട് പേര് ഇത്തരം രീതിയിലുള്ള ധ്യാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ അനുവർത്തിച്ചു പോകുന്ന ധ്യാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭ്രൂമധ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഉ മ എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നാം സ്വയം ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന രീതി, അതുകൂടാതെ പിന്നീട് പറയുന്ന റിലാക്സേഷൻ ടെക്നിക്സ്, നമ്മുടെ ഓരോ അംഗങ്ങളും നമ്മുടെ ഓരോ സെൽസും റിലാക്സ്ഡ് ആവുന്ന തരത്തിലേക്ക് നമുക്ക് റിലാക്സേഷൻ ടെക്നിക് ഒക്കെ തന്നെ ചെയ്യാൻ കഴിയും. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സിമ്പത്തറ്റിക് നെർവ്സും പാരസിമ്പത്തറ്റിക് നെർവ്സും ഒക്കെ ബാലൻസ്ഡ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം തന്നെ ബാലൻസ്ഡ് ആവുകയും നമ്മൾ ആ ഒരു നമ്മുടെ സിറോട്ടോണിന്റെ ലെവല് കൂടുകയും അത്തരത്തിലുള്ള ഒരു ഗുഡ്വിൽ ഹോർമോൺ അവിടെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു യോഗ ചെയ്യുന്നതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സായുജ്യം നമ്മൾ അറിയുകയും ചെയ്യുന്നു. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് യോഗ അല്ലെങ്കിൽ ആസനാസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ത്രീ ഡയമെൻഷണൽ അവയർനെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഫ്രണ്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നു, അത് നമുക്ക് കിട്ടുന്ന ഒരു അവയർനെസ്. രണ്ട്, നമ്മൾ നമ്മുടെ ഉൾക്കാഴ്ച, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിനകത്ത് കിട്ടുന്ന ഒരു ഇത്. രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെയൊക്കെ മൂവ്മെന്റ്സ് കൊണ്ട് അല്ലെങ്കിൽ കാലുകളുടെ മൂവ്മെന്റ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അവയർനെസ്. ഫ്രണ്ടിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന അവയർനെസ്, ഇങ്ങനെ ഒരു ത്രീ ഡയമെൻഷണൽ അവയർനെസ് ആണ് നമുക്ക് ശരിക്കും ആസനാസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ സയന്റിഫിക്കലി ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രാണായാമങ്ങളുടെയും അതുപോലെ തന്നെ ആസനങ്ങളുടെയും ഒക്കെ തന്നെ. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോലും ഒരു റെസ്പിറേറ്ററി വിങ്ങിനുള്ളിൽ യോഗയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നു. അതായത് അവിടെ COPD പേഷ്യൻസിനും അതേപോലെ ആസ്മെറ്റിക് പേഷ്യൻസിനും ബ്രോങ്കൈൽ ആസ്മയ്ക്കും ഒക്കെ തന്നെ അവര് യോഗയുടെ പോസ്റ്റേഴ്സും പ്രാണായാമസും ഒക്കെ തന്നെ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഗുണം ഇന്നൊരു പക്ഷേ
ഇതര ശാസ്ത്രങ്ങൾ തന്നെ വൈദ്യശാസ്ത്രങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു, അവരൊക്കെ അതിന്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞു. നാം പഠിച്ചു വന്നിരുന്ന ശാസ്ത്രം അവര് കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ ശരിക്കും നമ്മൾ അഭിമാനിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം നമ്മുടെ ശാസ്ത്രത്തിന്റെ ഗുണം അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണല്ലോ. രണ്ട് RCC പോലുള്ള ക്യാൻസർ രോഗവിഭാഗത്തിൽ പോലും അവിടെ സ്ട്രെസ്സിനെ കുറയ്ക്കുവാൻ, മാനസികമായിട്ടുള്ള ഡിപ്രഷൻസിനെ കുറയ്ക്കുവാൻ, ആളുകളുടെ വിൽ പവർ കൂട്ടുവാൻ, കാരണം ആ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തളർന്നു പോകും. മറ്റൊരാൾക്ക് പോലും ആ രോഗം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവിടെ സ്ട്രെസ്സിനെ കുറയ്ക്കുവാൻ, അവരുടെ വിൽ പവർ കൂട്ടുവാൻ ഒക്കെ തന്നെ അവിടെയും ഈ പ്രാണായാമ ടെക്നിക്സ് ഒക്കെ തന്നെ ചെയ്തു പോരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പല തരത്തിലുള്ള ഭീതികളാണ് അല്ലെ. നമ്മൾ പോലും നമ്മുടെ ഹോസ്പിറ്റലില് നമ്മുടെ പേഷ്യൻസിന്റെ മുമ്പിൽ ഒക്കെ ഡബിൾ ലെയർ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ കീപ്പ് ചെയ്ത് സാനിറ്റൈസേഴ്സും നമ്മുടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സും ഒക്കെ ആയിട്ട് നമ്മളും വല്ലാണ്ട് പാടുപെടുന്നു അല്ലേ. കോവിഡ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം പ്രയാസമാണ്. PPE കിറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ കോവിഡ് വരാതിരിക്കുന്ന അല്ലെങ്കിൽ കോവിഡ് വരാതെ പ്രതിരോധിക്കാൻ കഴിയുന്ന നമ്മളിൽ കുറച്ച് പേർക്ക് അത് വളരെ ഒരു സന്തോഷവുമാണ് അല്ലേ. ഒരു പരിധിവരെ നമ്മുടെ പ്രിവെന്റീവ് മെഡിസിൻസ്, നമ്മുടെ യോഗിക് ടെക്നിക്സ്, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ദിനചര്യ, നമ്മുടെ സ്വസ്ഥവൃത്തം പാലിക്കല് ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരിധി വരെ ഈ പറയുന്ന കൊറോണ എന്ന വലിയ മഹാമാരിയിൽ നിന്നും കുറേ പേരെങ്കിലും ഒന്ന് രക്ഷ പ്രാപിച്ചു നിൽക്കുന്നത്. പക്ഷെ നമുക്കും ഈ പറയുന്നത് പോലെ കുറെ എയിൽമെന്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊരു പക്ഷേ കോവിഡ് വന്നു പോയേക്കാം. പക്ഷെ എങ്കിൽ കൂടെ ഒരു കോവിഡ് വന്നു പോയിരുന്നാലും അതിന് വരുന്ന ഒരു പോസ്റ്റ് കോവിഡ് സിംറ്റംസിനെ കുറയ്ക്കുവാനും അതേപോലെ തന്നെ കോവിഡ് വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനും വന്നാൽ അതിന്റെ സിംറ്റംസ് അതൊരു വലിയ രീതിയിലേക്ക് വരാതിരിക്കാനും അതുപോലെ പിന്നീട് വരുന്ന പോസ്റ്റ് കോവിഡ് സിംറ്റംസ് തന്നെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ തന്നെ നമുക്ക് യോഗയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. യോഗയ്ക്കൊരു വലിയ പങ്ക് തന്നെ അതിലുണ്ട്. നമുക്കറിയാം നമ്മൾ ദിനചര്യയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ യോഗ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. എന്തിനു പറയുന്നു, നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആവട്ടെ, നമ്മുടെ നെർവസ് പ്രോബ്ലംസ് ആവട്ടെ, നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ കുറഞ്ഞിരിക്കുന്ന കുട്ടികൾക്കാവട്ടെ, പ്രായമായവരിലാവട്ടെ ഒക്കെ തന്നെ നമുക്കറിയാം നമുക്ക് ഒരു എന്തിനു പറയുന്നു ഒരു ഒരു ദിവസം റെഗുലർലി യോഗ ചെയ്യുന്ന വ്യക്തികൾ ഒരു ദിവസം യോഗ ചെയ്തില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഉണർവുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഒരു കാംനെസ് ഉണ്ട്, ഒരു ക്വയറ്റ്നെസ് ഉണ്ട്. ഇത് നമുക്ക് അത് ദിവസവും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണം അറിയാനും പറ്റുള്ളൂ. കാരണം നിരന്തരം യോഗ ചെയ്യുന്നതിലൂടെ നമുക്കത് അറിയാൻ സാധിക്കൂ. അപ്പോൾ ദിവസവും യോഗ ചെയ്ത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതില് ആസനാസിനും പ്രാണായാമാസിനും മുദ്രാസിനും വളരെയേറെ പങ്കുണ്ട്. പിന്നീട് ധ്യാനത്തിനും അതേപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കിനും. നമുക്ക് നമ്മുടെ ക്ലാസ്സില് കുറച്ച് ആസനാസും പ്രാണായാമാസും കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. കാരണം ഒരു സൂം മീറ്റിംഗിലൂടെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെയൊക്കെ യോഗ പറഞ്ഞു തരുന്നതിനകത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ വിഭാഗക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പേരുകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും. സിമ്പിളായിട്ടുള്ള യോഗ ടെക്നിക്സ് അതിനോട് ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒക്കെ തന്നെ വിളിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലിനിക്കിനകത്ത് നമുക്ക് എന്തൊക്കെ യോഗ ആസനാസം പ്രാണായാമാസം കൊടുക്കാം എന്നുള്ളത് ഡോക്ടർ പറയണം എന്നുള്ളത്. ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്കൊരു യോഗ ഹാൾ തന്നെ അവിടെ ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാ മാസവും ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ സൗജന്യമായിട്ട് സാധാരണക്കാരായ വരുന്ന ജനങ്ങൾക്ക് നമ്മൾ എടുത്തുകൊണ്ടിരുന്നു. ശരിക്കും ഇന്നും അവര് OP വരുമ്പോൾ അവര് പറയാറുണ്ട്, അവര് ദിവസവും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും
അതേപോലെ തന്നെ കോവിഡ് ഒന്നും വരാതിരിക്കാൻ ഇത് ഗുണപ്പെടുമല്ലോ, അല്ലെ ഡോക്ടർ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ, അല്ലെ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ നമ്മുടെ മരുന്നുകളോടൊപ്പം എന്ന് ചോദിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസവും സന്തോഷത്തോടും കൂടി ഞാൻ പറയാറുണ്ട് അത് തുടരണം, കണ്ടിന്യൂ ചെയ്യണം. കാരണം അത് ചെയ്യുമ്പോൾ അവരിൽ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അവരിൽ കിട്ടുന്ന ഒരു സന്തോഷം, അവരിൽ കിട്ടുന്ന, കാരണം ഒരു ഒട്ടും സ്ട്രെസ്ഡ് ആയിരിക്കത്തില്ല അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഒട്ടും സ്ട്രെസ്ഡ് ആയിരിക്കത്തില്ല. ഈവൻ ഞാൻ പറയും കോവിഡ് വരുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെ നമുക്ക് വേണ്ട, നമുക്ക് ഈ ജാഗ്രത മാത്രം മതി എന്ന് നമ്മളിൽ ഓരോരുത്തരും പറയുന്നത് പോലെ ഞാനും അവരോട് പറയാറുണ്ട്. പക്ഷെ യോഗയും കൂടി അവർ ചെയ്യുന്നുള്ള ഒരു പിൻബലം എന്നെയും വല്ലാണ്ട് ആശ്വസിപ്പിക്കാറുണ്ട് അവർക്ക് വരില്ല എന്ന് ഞാനും അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പാലിക്കേണ്ടതായ പ്രോട്ടോക്കോളുകൾ എല്ലാം പാലിക്കണം. എങ്കിൽ കൂടി നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മൾ ആസനാസ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിന്റെ ഒരു PDF ഡോക്ടർ വൈശാഖും ഡോക്ടർ ശ്രീജിത്തും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് കൊടുത്തിരുന്നു PDF, അതിന്റെ ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ഡോക്ടർ വൈശാഖ്. ഓക്കെ, അപ്പോ നമുക്ക്, ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇന്റർനാഷണൽ യോഗ ഡേയില് ചെയ്തിരുന്ന ചെറിയ ചില സ്റ്റിൽ സ്ക്രീനാണ് ഈ PDF നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ PDFൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് ക്ലിനിക്കൽ യോഗയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസസും പ്രാണായാമസുമാണ് ഇവിടെ ഏറ്റവും പ്രധാനവും ഏറ്റവും ഗുണകരവുമായി തീരുന്നത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ. അതായത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്ട്രെച്ചിങ് എക്സസൈസ് പറയുമ്പോൾ സ്റ്റാൻഡിങ് സീരീസ് ഓഫ് ആസനാസ് ഒക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനാസിലും നമുക്ക് ചിലത് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പ്രാണായാമാസം നമുക്ക് വേണം. ഇത് നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ പിക്ചറിൽ നിന്ന് ഞാൻ എടുത്ത പിക്ചേഴ്സാണ്. കാരണം എനിക്ക് ഈ പറയുന്ന ഗൂഗിൾ മീറ്റിലൂടെ ഒരു പക്ഷേ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ആപ്പിലൂടെയോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടലി ഇതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സ്നാപ്സ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ ചിൻമുദ്രയിൽ ഇരിക്കുന്ന പത്മാസനം എന്ന് പറയുന്ന പൊസിഷനാണ്. ഈ പത്മാസനം എന്ന് പറയുന്ന ആസനം ഇച്ചിരി പ്രയാസമാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. കാലുകൾ രണ്ടും ഓരോ കാലുകളും എടുത്ത് മടക്കി നമ്മുടെ ഓരോ തുടയുടെയും മുകളിൽ ക്രോസ് ചെയ്ത് വെക്കുന്ന ഒരു പോസ്റ്ററാണ്. പക്ഷേ എല്ലാവർക്കും അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രയാസമാണ്, കാരണം ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആസനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് ഈ ആസനം തന്നെ ചെയ്യണമെന്ന് നമുക്ക് പേഷ്യൻസിനോടും നമുക്ക് നിഷ്കർഷിക്കേണ്ടതില്ല, നമുക്കും നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിദ്ധാസനം അല്ലെങ്കിൽ സുഖാസനം എന്ന് പറയുന്ന പോസ്റ്റർ ഉണ്ട്, അതും നമുക്ക് അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ. അതും ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഡോക്ടറെ മാറ്റിയ പോസ്റ്റർ തന്നെ കാണിക്കൂ. അതില് ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മുടെ ഒരു കാല് മുകളിൽ തന്നെ വച്ചിരിക്കും. അതായത് ഒരു കാല് മടക്കി, നമ്മളിപ്പം വലത്തെ കാല് മടക്കി ഇടത്തെ തുടയുടെ മുകളിലും ഇടത്തെ കാല് മടക്കി വലത്തെ തുടയുടെ അടിയിലുമാണ് വെക്കുന്നത്. എല്ലാവർക്കും അതൊന്ന് മനസ്സുകൊണ്ട് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് കാലുകളും ക്രോസ് ചെയ്ത് തുടയുടെ മുകളിൽ വെക്കേണ്ടി വരുന്നില്ല, ഒരു കാല് മുകളിലും ഒരു കാല് താഴെയുമായിട്ട് വെച്ചാൽ മതി. അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും, ചമ്മറം പറഞ്ഞിരിക്കാൻ പറ്റുന്ന എല്ലാവർക്കും തന്നെ സിദ്ധാസനം അല്ലെങ്കിൽ സുഖാസനം ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഗോൾഡ് സ്മിത്സും സിൽവർ സ്മിത്സും ഒക്കെ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർ ഈ ഒരു പൊസിഷൻ സ്വീകരിച്ചിരുന്ന് ചെയ്യുന്നത് അല്ലെ. തട്ടാപ്പണിക്കാര് അവര്, കാരണം വളരെ ഫൈൻ മൂവ്മെന്റ്സ് പോലും, കാരണം അവർ ചെയ്യുന്ന ജോലി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ ഫൈൻ മൂവ്മെന്റ്സ് ആണ് അവർ ചെയ്യുന്നത് അല്ലെ. സ്വർണ്ണപ്പണിക്കാരൊക്കെ ആ കുഞ്ഞു കുഞ്ഞ് അത്രയും ഭംഗിയായിട്ട് ആ ഫൈൻ മൂവ്മെന്റ്സ് ചെയ്യാൻ അവരെ ഒരു പക്ഷേ സഹായിക്കുന്നത് അവരുടെ സിദ്ധാസനം അല്ലെങ്കിൽ അവരുടെ ഈ സുഖാസനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസന തന്നെയാണ് എന്ന് ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട്. സയന്റിഫിക്കലി ഇത് പ്രൂവണമാണ് കേട്ടോ. ഇനിയും അടുത്ത ഒരു പോസ്റ്റർ കാണാം ഡോക്ടർ വൈശാഖ്. അത് അർത്ഥ മത്സ്യേന്ദ്രാസനമാണ്. അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്യാന് വലിയ പ്രയാസമില്ല, കാരണം പൂർണ്ണ മത്സ്യേന്ദ്രാസനമാണ് പ്രയാസം. കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ഒരു കാല് മടക്കി ജസ്റ്റ് ആ സൈഡിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മറുവശത്തുള്ള കൈകൊണ്ട് ഈ കാലിന്റെ പാദത്തിൽ പിടിച്ചിരിക്കുകയാണ്, മറ്റേ കൈ ബാക്കിലോട്ട് വെച്ച് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പൂർണ്ണ മത്സ്യേന്ദ്രാസനം ഇത്തിരി കഷ്ടമാണ്.
കാരണം അത് റെഗുലർ പ്രാക്ടീസിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാല് ശരിക്കും അപ്പുറത്തെ സൈഡിൽ പോകും, ഈ നമ്മൾ നേരെ വച്ചിരിക്കുന്ന കാലിന്റെ അപ്പുറത്തെ സൈഡിലേക്കും നമ്മുടെ കാല് പോവും. എന്നിട്ട് അപ്പുറത്തൂടെയാണ് നമ്മൾ ഈ കൈ കൊണ്ടുവരേണ്ടത്. അത് ഇച്ചിരി പ്രയാസമാണ്, നമുക്ക് പേഷ്യൻസിനെ പഠിപ്പിക്കാനാണെങ്കിലും ബുദ്ധിമുട്ടാണ്, ഫസ്റ്റ് ചെയ്യുന്നവർക്കും പ്രയാസമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ആർക്കെങ്കിലും ഓർമ്മയിലില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വിശദീകരിക്കുന്നത്. ഇതാണ് ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്, ശരിക്കും കോവിഡിന്റെ കാലത്ത് നമുക്ക് ചെയ്യിക്കേണ്ട പോസ്റ്ററുകളിൽ ഒന്നാണ്. ഇവിടെ എല്ലാം നമ്മുടെ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്കാണ് പ്രാധാന്യം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞ് ഇരിക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുശേഷം ശ്വാസം പതിയെ വിട്ടുകൊണ്ട് തിരിച്ച് നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ് ഈ പോസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ശ്വാസോച്ഛ്വാസ ക്രമത്തിൽ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റർ ഇത്രയും പ്രധാനമാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. നമ്മൾ കൈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് നന്നായി എക്സ്പാൻഡ് ആണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ആവുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാനും മാക്സിമം സമയം നമുക്ക് പിടിച്ചു നിർത്താനും പതിയെ പുറത്തേക്ക് വിടാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടാനുള്ള ഒരു ചാൻസ്. കാരണം നമുക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ അധികവും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ശ്വസനേന്ദ്രിയങ്ങൾക്കൊക്കെ തന്നെ ബലം കൂട്ടുവാൻ നമുക്ക് വളരെ നല്ലതാണ്. അവിടെ അയവ് കിട്ടുക എന്നുള്ളതല്ല, അവിടെ ആ മസിൽസിനൊക്കെ തന്നെ കാർഡിയാക് മസിൽസിനുൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന പെക്ട്രാലിസ് മേജർ ആ ഒരു ഏരിയയിൽ വരുന്ന മസിൽസിനൊക്കെ തന്നെ ഒരു സ്ട്രെച്ചിങ് ഫീലിംഗ് കിട്ടുകയും ഒരു മാക്സിമം ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ പോസ്റ്ററിന്റെ ഒരു മഹത്വം. നെക്സ്റ്റ് പോസ്റ്റർ കാണാം ഡോക്ടർ, ശശാങ്കാസനം. ഇത് നമുക്കറിയാം നമ്മൾ സാധാരണ വജ്രാസനത്തിൽ ഇരുന്നിട്ട് നമ്മളെ കൈകൾ രണ്ടും ഫ്രണ്ടിൽ വെച്ചിട്ട് പതിയെ നിരക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി പതിക്കെ തല കുമ്പിട്ട് തല തറയിൽ തുടിയിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ് ശശാങ്കാസനം. ഇത് നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസ ക്രമം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇരിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് മാക്സിമം എടുക്കുകയും വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തുകയും പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നമ്മൾ കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ തല കുമിച്ചു വയ്ക്കുക. ഇവിടെ ഈ മാക്സിമം എക്സ്പിറേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടൈഡൽ വോളിയം കൂടുകയും നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി കൂടുകയും ഒക്കെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ കഴിയുന്നവർക്ക് ഇത് ചെയ്യാം. മാക്സിമം ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് തല തറയിൽ കുമ്പിട്ട് വന്ന് തല കൊണ്ടുവന്ന് തറയിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കഴിയുന്നതും തല കുമ്പിട്ട് ഒന്ന് വരാനായിട്ടെങ്കിലും അവരോട് നമ്മൾ നിഷ്കർഷിക്കണം. അത് മാത്രമല്ല നമ്മുടെ ബ്രെയിനിലേക്ക് പോലുമുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയാണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. ടോട്ടൽ ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റിംഗും കൂടിയാണ്, അതായത് നമ്മുടെ മെമ്മറി പവറും ഹയർ സെന്റേഴ്സും ഒക്കെ തന്നെ അങ്ങോട്ട് സ്റ്റിമുലേറ്റഡ് ആവുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോസ്റ്റർ കാണാമോ ഡോക്ടർ? ഇത് മകരാസനമാണ്. നമ്മൾ കാണുമ്പം സിമ്പിൾ പോസ്റ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇവിടെ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ട്, പക്ഷേ എങ്കിൽ കൂടി അല്പം കംപ്രസ്ഡ് ആണ്. എങ്കിൽ കൂടി ഇത് ഒരു പറയാ ലൈയിങ് ഡൗൺ പോസ്റ്ററിലെ അല്ലെങ്കിൽ പ്രോൺ പൊസിഷൻ പോസ്റ്ററിലെ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ ആണ് മകരാസനം. ഈ മകരാസനത്തിൽ നിന്നാണ് നമുക്ക് പിന്നെ ഭുജംഗാസനത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് അതിന് തൊട്ട് മുൻപുള്ള മകരാസനം കാണിച്ചു എന്ന് മാത്രം. അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് ഈ ഭുജംഗാസനം വരും. ഭുജംഗാസനം ഒരു വളരെ നല്ല പോസ്റ്റർ ആണ്. നമുക്ക് അടുത്ത പോസ്റ്റർ കാണാം ഡോക്ടർ. ഇത് ഞാൻ ഉഷ്ട്രാസനം എന്ന പോസ്റ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സ്ലൈഡാണ്. ഇത് നമ്മുടെ മലയങ്കീഴ് സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ സ്കൂൾ ഹെൽത്ത് യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ദിവസം എടുത്ത ഒരു സ്നാപ്പാണ്. ഇവിടെ ഇവർ ചെയ്യുന്നത് ഉഷ്ട്രാസനമാണ്. അതായത് നമ്മൾ വജ്രാസനത്തിൽ ആദ്യം ഇരിക്കുന്നു, എന്നിട്ട് നമ്മൾ പതുക്കെ ബട്ടക്സ് പൊക്കിയിട്ട് പതിയെ കൈകൾ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ രണ്ട് ഉപ്പൂറ്റിയിലും പിടിച്ച് ബാക്കിലോട്ട് വളഞ്ഞ് നിൽക്കുന്ന പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ
ശരിക്കും എന്തുമാത്രം ചെസ്റ്റ് എക്സ്പാൻഡഡ് ആണെന്നും എന്തുമാത്രം നമുക്ക് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമെന്നും ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആശ്വാസം നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ ഇത് നമുക്ക് ചിലപ്പോൾ പേഷ്യൻസിന് അത്ര ഫീസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കില്ല. പക്ഷേ നമുക്ക് ഡോക്ടേഴ്സിന് ഇത് ചെയ്ത് ശീലിക്കാവുന്നതേ ഉള്ളൂ. ഈ കോവിഡ് കാലത്ത് ഇത് വളരെ പ്രധാനമാണ്. ഡോക്ടർ വൈശാഖ്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് നമ്മുടെ എന്താ പറയാ, നമ്മളെ ഡിഫറെന്റ് സ്കൂൾസ്, അതായത് കാട്ടാക്കട താലൂക്കിലെ മുഴുവൻ സ്കൂളുകളിലെയും 5 കുട്ടികളെ വീതം ഞങ്ങള് അവിടെ ഒപ്പം പദ്ധതിയുടെ ഭാഗമായിട്ട് എടുത്തിട്ട് അവർക്ക് ഞങ്ങള് യോഗ പ്രാക്ടീസ് നമ്മുടെ യോഗ ഹാളിൽ വെച്ച് തന്നെ ചെയ്തതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു പോസ്റ്ററാണ്. പക്ഷെ പിന്നീട് ഇത് സ്കൂളിലെ കുട്ടികള് ഈ അഞ്ചു കുട്ടികളെ വീതം നമ്മൾ ഓരോ സ്കൂളുകളിൽ നിന്നും വന്നിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് മാത്രം ആട്ടോ സെലക്ട് ചെയ്തത്, അവര് പോയിട്ട് അവരുടെ സ്കൂളിലെ ബാക്കി കുട്ടികളെ, അതായത് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്ക് സ്കൂളില്, ആ ഗ്രൂപ്പില് അവർ താല്പര്യമുള്ള മുഴുവൻ കുട്ടികളെയും ഈ കുട്ടികളെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഫീഡ്ബാക്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വജ്രാസനമാണ്. വജ്രാസനത്തിൽ ആദ്യം നമ്മൾ പ്രേയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പൊസിഷനാണ് ഈ കാണുന്നത്. നെക്സ്റ്റ്, അവരെ വൃക്ഷാസനം ചെയ്യുന്ന ഈ ഓരോ ദിവസത്തെയും ഇതായത് കൊണ്ടാണ് അവരുടെ യൂണിഫോം വേറെ കാണുന്നത്. ഡിഫറെന്റ് സ്കൂൾസിലെ കുട്ടികളാണ്. വൃക്ഷാസനം എന്ന് പറയുന്ന പോസ്റ്റർ വളരെ പ്രധാനമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് കൈകള് നമ്മൾ രണ്ട് സൈഡിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടാണ് പതിയെ കൈ കൂപ്പാനായിട്ട് മേപ്പോട്ട് കൊണ്ടുപോകുന്നത്. കാലുകള് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് നമ്മൾ കൈകളെ ഉയർത്തി മേപ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വൃക്ഷാസനം എന്ന് പറയുന്നത്, നമ്മൾ ഭരതം സിനിമയിൽ മോഹൻലാലിനെ ഒക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെ നമ്മൾ തൊഴുതു പോകും എത്ര സമയമാ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്കത് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റും. മാറി മാറി ഓരോ കാലുകളിലും ഇത് ചെയ്യണം. ഇത് വളരെ ഗുണമുള്ള ഒരു പോസ്റ്ററാണ്. പ്രതീക്ഷം ഈ പറഞ്ഞതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷനും അതേപോലെ തന്നെ മാക്സിമം ഓക്സിജനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ ഈ തൈസിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നത് കൊണ്ട് തൈ മസിൽസിനൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയുവാനും ഈവൻ നമ്മൾ ആ ഫ്രണ്ടിലേക്ക് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആസനമാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് കവർ ചെയ്ത് പോവാം. ത്രികോണാസനം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസിന് വളരെ ഇഷ്ടമുള്ള ഒരു പൊസിഷനാണ്. പലപ്പോഴും ഇത് തെറ്റായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രണ്ടിലൂടെ നമ്മൾ ആഞ്ഞു വന്ന് കുനിഞ്ഞ് ത്രികോണാസനം ചെയ്യും. അത് തെറ്റായ രീതിയാണെന്ന് ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മൾ അവരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ആ സൈഡ് വേർഡ് ബെൻഡിങ് കൃത്യമായിട്ട് പോയിട്ട് അവരാ കൈകൾ മേപ്പോട്ട് ഉയർത്തി വെച്ചിട്ട് ഉള്ളം കൈകളിലേക്ക് നോക്കുന്ന ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ത്രികോണാസനത്തിലെ ശരിക്കും ഒരു ട്രയാങ്കിൾ പൊസിഷൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പൊസിഷനിലും ശരിക്കും ചെസ്റ്റ് വല്ലാണ്ട് എക്സ്പാൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഗുണം ചെയ്യും കോവിഡിന് പറ്റിയ അല്ലെങ്കിൽ കോവിഡ് വരാതിരിക്കുവാനും പോസ്റ്റ് കോവിഡ് സിംറ്റംസിലും ഈ ഒരു പോസ്റ്റർ ഒരുപാട് ഫലം ചെയ്ത് കാണുന്നുണ്ട്. നെക്സ്റ്റ് പൊസിഷൻ, ഇത് പശ്ചിമോത്താനാസനമാണ്. ഇത് എല്ലാവരിലും പ്രയാസമായിരിക്കും. അതായത് കുട്ടികളെ ചെയ്തിരിക്കുന്നത് അവര് ഇരുന്നു കൊണ്ട് കാല് നീട്ടി വെച്ചിട്ട് കൈകൾ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മേപ്പോട്ട് കൈകൾ ഉയർത്തുകയും പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞ് താഴെ വന്ന് തല മുട്ടിലും മുട്ടിക്കുകയും കൈകള് കാലുകളിൽ മുട്ടിക്കുകയും കാലുകളിൽ പിടിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇവിടെയും ശരിക്കും നമ്മൾ ആ ശ്വാസോച്ഛ്വാസ ക്രമത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇവിടെ ഈ അബ്ഡോമിനൽ ഫാറ്റ് ഒക്കെ കുറയാനും ഇത് ഒരുപാട് ഗുണം ചെയ്യും ഈ ഒരു ആസന. ഇതിനുവേണ്ടി ശ്രമിച്ച് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഇത് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾ വളരെ ഈസി ആയിട്ട് ചെയ്യും ഇത്. നമുക്ക് അവർക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിലും പ്രയോജനം ചെയ്യുന്ന ഒരു ആസന ആയതുകൊണ്ടാണ് ഞാനിവിടെ ഈ സ്ലൈഡ് എടുത്തത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. എപ്പോഴും ഒരു കാര്യമേ ഡോക്ടേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ, സ്ട്രെച്ചിങ് ആസനാസ് ആണോ അത്. വല്ലാണ്ട് കൈകള് സ്ട്രെച്ച് ചെയ്ത് അവർക്ക് ചെസ്റ്റിന് നല്ലോണം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ആ ആസന ഇറ്റ്സ് ഗുഡ് ഫോർ കോവിഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. നെക്സ്റ്റ് പ്രാണായാമസ്. ഓൾ ദ പ്രാണായാമസ് ആർ വെരി ഗുഡ് ഫോർ കോവിഡ്
പോസിറ്റീവ് പേഷ്യൻസ് ഈവൻ ഫോർ ദ പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, മൈൽഡ് സിംറ്റംസ് ഉള്ളവർക്കും അതേപോലെ തന്നെ മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് ഉള്ളവർക്കും മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രാണായാമാസ് ആസ് സച്ച് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യണം. അത് ഞാൻ ആ പ്രാണായാമ ടെക്നിക്സിലേക്ക് വരുമ്പോഴേക്കും പറയാം. ഇവിടെ നമ്മൾ കാണുന്ന പോസ്റ്റർ ആരാമാസനാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ആ കണ്ടത്. ആരാമാസന അതായത് റെസ്റ്റിംഗ് പൊസിഷൻ ആണ്. പക്ഷെ ഈ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു സ്ട്രെസ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുത്തുവിടും അല്ലെ. അവിടെ നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ആ ആശ്വാസമാണ് ഈ കുഞ്ഞുങ്ങള് ആരാമാസനത്തില് അവർക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡ് നമുക്ക് ശരിക്കും കഴിഞ്ഞ അങ്ങേ വർഷത്തെ ഇന്റർനാഷണൽ യോഗ ഡേക്ക് ആകാശവാണിക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ച ഒരു യോഗ ഡെമോൺസ്ട്രേഷൻ എടുത്തൊരു സ്ലൈഡാണ് ഇത്. വളരെ അഭിമാനം തോന്നുന്നതുകൊണ്ട് മാത്രം ഇട്ട ഒരു പോസ്റ്ററാണ്. പിന്നെ ഇതിന് നമുക്ക് ആകാശവാണിക്ക് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ യോഗ ഡെമോൺസ്ട്രേഷൻ നമ്മുടെ മലയാളി സ്കൂളിലെ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അവര് സൂര്യനമസ്കാരം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. സൂര്യനമസ്കാരം എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂര്യനമസ്കാരം മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് നമ്മൾ എല്ലാ ഡോക്ടേഴ്സും ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിനും പഠിപ്പിച്ചു കൊടുക്കണം. അതിനേതാണ്ട് 13 സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഓരോ മന്ത്രാസും ചാണ്ടിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഓം സൂര്യായ നമഃ എന്ന് പറയുന്ന ഒരു മന്ത്രമെങ്കിലും ചാണ്ടിയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹിരൺമയേന പാത്രേന തസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണപാവൃണ്ണു സത്യധർമായ തുഷ്ടേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓം സൂര്യായ നമഃ ഓം ഭാർഗവേ നമഃ ഇങ്ങനെ ഏതാണ്ട് ഓരോ ശ്ലോകങ്ങളിലും ചൊല്ലി. കാരണം ഏതാണ്ട് 12 അല്ലെങ്കിൽ 13 ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് സൂര്യ നമസ്കാരം പറയുന്നത് 12 എന്നും 13 എന്നും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും 12 പ്രാവശ്യം 12 റൗണ്ട്സ് അല്ലെങ്കിൽ 13 റൗണ്ട്സ് എങ്കിലും നമ്മൾ ചെയ്യാനായിട്ട്, മിനിമം നമ്മുടെയൊക്കെ തിരക്കുകളുടെ ഇടയിൽ മിനിമം 3 പ്രാവശ്യമെങ്കിലും ദിവസവും സൂര്യ നമസ്കാരം എല്ലാ ദിവസവും നമുക്ക് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് മറ്റ് ആസനങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവർക്കും നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് കംസ് ഇത് വളരെ സന്തോഷം തരുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ്. ബഡ് സ്കൂളുണ്ട് നമുക്ക് മലയങ്കീഴ് സ്കൂളില്, ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ യോഗ ചെയ്യുന്നതാണ്. അവര് ചെയ്തിരിക്കുന്ന ഈ ആസന എന്ന് പറയുന്നത് ഡോക്ടറെ കേൾക്കാമോ? ഹലോ, ആ ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇടയ്ക്ക് ഒരു കോള് വന്നുപോയി, അതാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികള്, ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് നമ്മള് യോഗ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് വല്ലാത്തൊരു ആശ്വാസം യോഗയിലൂടെ കിട്ടുന്നത്. സാധാരണ ജനങ്ങളിൽ നമ്മൾ യോഗ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിൽ യോഗ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ തന്നെ വളരെ മികവാണ് ഈ ഒരു കുട്ടികളിലൂടെ നമുക്ക് കിട്ടുന്നത്. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പിടിച്ചിരുത്താൻ പ്രയാസമുള്ള കുട്ടികളാണ്. പക്ഷേ ഈ ഒരു സ്നാപ്പ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവർ എത്രയോ ഭംഗിയായിട്ടാണ്, എല്ലാവരും അവരുടെ ബഡ് സ്കൂളിലെ യൂണിഫോമിലാണ് ഇരിക്കുന്നത്, എല്ലാവരും അത്ര കറക്റ്റായിട്ടൊന്നും അല്ല ആ പൊസിഷൻസ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും എന്നോട് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെ നമുക്ക് യോഗ നമ്മുടെ സമൂഹത്തില് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അത് ഡോക്ടർ ഒന്ന് പറയണേന്ന്. അതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് യോഗ ചെയ്യുക എന്നുള്ളത്. ഈ യോഗ സ്കൂൾ ഹെൽത്ത് യോഗയെക്കാളൊക്കെ എനിക്ക് വളരെ ഗുണകരമായി തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമാണ്. കാരണം ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതിലെ മണികണ്ഠൻ എന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയുണ്ട്, എന്നെ ശരിക്കും അടിക്കുമായിരുന്നു നമ്മൾ ചെന്ന ക്ലാസ് എടുക്കാൻ ഇരിക്കുമ്പോഴേക്കും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം തോന്നും ആദ്യം, പക്ഷെ നമ്മൾ പിന്നീട് അവരുമായിട്ട് നമ്മളൊന്ന് കോപ്പറേറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും ടീച്ചേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമുക്ക് ഒറ്റയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, ടീച്ചേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷെ എങ്കിൽ പോലും അവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി ഇരുത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ യോഗയുടെ വലിയൊരു കഴിവാണത്. യോഗ എന്ന ശാസ്ത്രത്തിന്റെ വലിയൊരു
മികവാണ് നമ്മൾ ഈ ബഡ് സ്കൂളിലെ കുട്ടികളിലൂടെ യോഗ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അവര് പത്മാസനത്തിൽ തന്നെ, കുറച്ചുപേരൊക്കെ പത്മാസനത്തിലാണ്, കുറച്ചുപേരൊക്കെ സിദ്ധാസനത്തിലാണ്, കുറച്ചുപേരൊക്കെ അവർക്ക് പറ്റുന്ന പോലെ ചമ്രം പടഞ്ഞൊക്കെയാണ്. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയാണ്. അടുത്ത സ്നാപ്സ് കാണാം, അവരുടെ തന്നെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അതിലൂടെ അവർക്ക് ഒരുപാട് ഗുണകരമാവുന്നുണ്ട്. ഡോക്ടറെ അടുത്ത സ്നാപ്പ് കാണിക്കാമോ? ശരിക്കും അവരുടെ പേരൻസ് അവരെന്ത് ഭംഗിയായിട്ട് ആ പ്രെയർ കഴിഞ്ഞിട്ടുള്ള നമസ്കാരം ചെയ്യുന്നു നമ്മൾ നോക്കണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ നെക് സ്റ്റിഫ്നെസ് ഒക്കെ അവരുടെ ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും കുനിഞ്ഞു വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ടീച്ചേഴ്സും ചിലപ്പോൾ നമ്മുടെ കൂടെ യോഗ ചെയ്യാൻ കൂടും. അപ്പോൾ വളരെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇവര് ശരിക്കും നമ്മള് എപ്പോഴും പറയുമല്ലോ, ഇവര് ഡിസേബിൾഡ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അല്ലാതെ ഇവരോ ആരും ഒന്നും ചെയ്യാൻ കഴിയാത്തവരോ, നമ്മൾ വിചാരിച്ചാൽ അവരെ ആ ഒരു അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റാത്തവരോ അല്ല. അവര് ശരിക്കും അങ്ങനെ നമുക്ക് ഡിസേബിൾഡ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അവർ ശരിക്കും ഒരു എക്സ്ട്രാ പേഴ്സണാലിറ്റീസ് തന്നെയാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇത് ശരിക്കും അവർ ചെയ്യുന്ന വൃക്ഷാസനാണ്. എല്ലാരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തോളണം എന്നില്ല, പഠിപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇത് അവരുടെ തന്നെ ത്രികോണാസനമാണ്. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ കോവിഡുമായിട്ട് അടുത്ത പൊസിഷൻ ഉള്ളൂ ഡോക്ടറെ. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മള് പാദഹസ്താസനാണ് ഈ കാണുന്നത്. പാദഹസ്താസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈകൾ ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് മേലിലോട്ട് പോവുകയും പതിയെ ശ്വാസം ഇട്ടുകൊണ്ട് കുനിഞ്ഞു വന്ന് കാലിൽ തൊടുകയും ചെയ്യുന്ന പോസ്റ്ററാണ് പാദഹസ്താസനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊസിഷനാണ്. അപ്പൊ ഈ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ ചെയ്തത് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൺലൈനിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കുമൊക്കെ നവമാധ്യമങ്ങളിലൂടെ അവർക്ക് കണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമിലെ സ്ലൈഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് ആസനാസ് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നെക്സ്റ്റ് സ്ലൈഡ് കാണാൻ ഡോക്ടറി. വൃക്ഷാസനം നമ്മൾ നേരത്തെ കണ്ടതാ. നെക്സ്റ്റ് ത്രികോണാസനം. നെക്സ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ ഇന്റർനാഷണൽ യോഗ ഡേക്ക് ചെയ്യുന്ന നാഡിശുദ്ധി പ്രാണായാമമാണ്. പ്രാണായാമത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഓരോ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാഡിശുദ്ധി പ്രാണായാമമാണ് ഏറ്റവും ബെസ്റ്റ് നമ്പർ വൺ ഓപ്ഷൻ. അതുപോലെ ദീർഘ പ്രാണായാമം നമുക്ക് നന്നായിട്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അതായത് വെറുതെ നമ്മൾ ഇരുന്നിട്ട് ഈവൻ നമ്മൾ ഈ നാസികാഗ്ര മുദ്ര ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കുള്ളിലേക്ക് ശ്വാസം മാക്സിമം എടുക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തുകയും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് പ്രാണായാമമാണ് ദീർഘ പ്രാണായാമം. അതേപോലെ തന്നെ നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു എന്ന് തന്നെയാണ് ആ പ്രാണായാമം കൊണ്ട് തന്നെ അർത്ഥമാകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓക്സിജൻ ഇൻടേക്ക് നമുക്ക് 5 times എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഈ പ്രാണായാമങ്ങളുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അതുപോലെ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ സപ്ലൈ വരെ വേണ്ടി വരുന്ന ഒരു പ്രയാസമാണ് കോവിഡ് പോസിറ്റീവ് അധികമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് വളരെ മോശമായി കഴിയുമ്പോൾ. അവിടെ നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രിവെന്റീവായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ പ്രാണായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവിനെ നമുക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടും എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ടൈഡൽ വോളിയം കൂടുന്നതിനെ പറ്റി. അതുപോലെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ നാഡിശുദ്ധി പ്രാണായാമം മാത്രമല്ല, ഭ്രാമരി പ്രാണായാമമുണ്ട്, ഭസ്ത്രിക പ്രാണായാമമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അത് ഞാൻ കൂടുതൽ അതിലേക്ക് പോകണ്ടല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതാ. കാരണം ഭ്രാമരി പ്രാണായാമം നമുക്കൊന്ന് ചെയ്ത് തന്നെ പഠിക്കാം, നമുക്ക് ലൈവായിട്ടൊന്ന് ചെയ്യാം. ഭസ്ത്രിക പ്രാണായാമം നമുക്ക് എല്ലാവർക്കും അറിയാം, കൈകൾ കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് മാക്സിമം എടുക്കുക, പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കൈ എക്സ്പാൻഡ് ചെയ്ത് മേലിലോട്ട് നമ്മൾ ഫോഴ്സിബിളി കൊണ്ടുപോകുന്ന പ്രാണായാമമാണ് ഭസ്ത്രിക പ്രാണായാമം. ഈ പ്രാണായാമങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ലൈവായിട്ട് ചെയ്യാം. കാരണം മൊബൈൽ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് കൈകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആസനാസം മാത്രമേ ഉള്ളായിരുന്നു, നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത്.
ഇനി ബ്രത്ത് ഹോൾഡിംഗ് ടൈം നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റും പ്രാണായാമങ്ങളിലൂടെ. ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു വൈബ്രേഷൻ തന്നെ നമുക്ക് ബ്രാഹ്മരി പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പൾമണറി പാരാമീറ്റർ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത. അതിനകത്ത് ഭ്രാമരി പ്രാണായാമത്തിനും കപാലഭാതിക്കും അനുലോമ വിലോമന പ്രാണായാമത്തിനും ഒക്കെ തന്നെ ഏറ്റവും പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പേഷ്യൻസിനൊക്കെ തന്നെ പ്രാണായാമം ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് പ്രാണായാമം കാണിക്കൂ ഡോക്ടറെ. അടുത്ത സ്ലൈഡ് കാണിക്കാമോ? അടുത്ത സ്ലൈഡ് ഒരു ചെയർ സൂര്യ നമസ്കാരമാണ്. ഇതൊരു മോഡിഫൈഡ് ഫോമാണ്, ക്ലാസിക്കൽ സൂര്യ നമസ്കാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് എല്ലാ ആസനാസും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഈ സൂര്യ നമസ്കാരം എല്ലാവരെയും പഠിപ്പിക്കാവുന്നതാണ്. കാരണം നല്ല പ്രായമായ അച്ഛനമ്മമാർക്കും ഒക്കെ തന്നെ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന സൂര്യ നമസ്കാരം അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് വളരെ എന്താ പറയാ, ആളുകൾ വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്ന ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സൂര്യ നമസ്കാരമാണ്. നെക്സ്റ്റ് കാണാമോ ഡോക്ടറേ? ഇത് താടാസനം, ഏറ്റവും നമ്പർ വൺ ആസനാസ് ഫോർ കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് അല്ലെങ്കിൽ കോവിഡ് റിലേറ്റഡ് പ്രോബ്ലംസ് തന്നെ ഞാൻ പറയും. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെച്ചിങ്ങും ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ മസിൽ റിലാക്സ്ഡ് ആവുന്നതും ഏറ്റവും എന്താ പറയാ ഒരു വല്ലാത്തുണർവാണ്. ഇത് നമ്മൾ ആരെങ്കിലും ഇത് ദിവസവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്നുമില്ല, സിമ്പിളാണ്. രണ്ട് കൈകളും ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിക്കുന്നു, ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേപ്പോട്ട് ഉയർത്തുന്നു, കൈകൾ നമ്മൾ കോർത്ത് പിടിക്കുന്നു, അതൊന്ന് കൈകൾ തിരിക്കുന്നു, എന്നിട്ട് നമ്മൾ കാലിലൊന്ന് ഉന്തി നിൽക്കുന്നു. അതായത് നമ്മുടെ വിരലുകളിൽ ഉന്തി നമ്മൾ മേൽപോട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡി സ്ട്രെച്ച്ഡ് ആവുന്ന ഒരു ഒരു ആസനമാണ് താടാസനം. ഇത് കഴിഞ്ഞിട്ടുള്ള ആ കൈകൾ താഴേക്ക് വരുമ്പോഴും കാലുകൾ പതിയെ താഴേക്ക് വെക്കുമ്പോഴുമാണ് ശരിക്കും നമ്മൾ ഈ ഒരു താടാസനത്തിന്റെ സുഖം അറിയുന്നത്. പതുക്കെ കൈകൾ രണ്ട് സൈഡിലേക്ക് വിടർത്തി പതിയെ കൈകൾ താഴ്ത്തിയിട്ട് കാലുകൾ താഴ്ത്തി വെക്കുമ്പോഴേക്കും ഒരു വല്ലാത്ത എനർജി ലെവലാണ് ഗെയിൻ ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആസനമാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് പറഞ്ഞത്. നമ്മുടെ പേഷ്യൻസിന് ഇത് കൃത്യമായും പഠിപ്പിച്ചു കൊടുക്കണം. നെക്സ്റ്റ് അർത്ഥ പവനമുക്താസനം. ഇത് ശരിക്കും കോവിഡ് റിലേറ്റഡ് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് ശരിക്കും ആപാനവായുവിനാണ് കൂടുതൽ ഗുണകരമായി വരുന്നത്. കാരണം നമുക്കറിയാം പ്രാണവായുവാണ് നമുക്ക് ഏറ്റവും, കാരണം നമുക്ക് അഞ്ച് വായു അല്ലേ, അഞ്ച് വാതങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രാണവായുവിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോ അത് കാരണം നമ്മുടെ പ്രാണവായുവാണ് നമ്മുടെ ബോഡിയിലെ ഫുൾ ചലനങ്ങളും കണ്ടിന്യൂ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ ചലനങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രാണവായുവിനെ നമ്മൾ മാക്സിമം എനർജൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മാനസികമായ ലെവൽ ഉയർന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധികമായ ലെവൽ ഉയർന്നു വരും. അങ്ങനെ ബ്രെയിനിന് തന്നെ നല്ല വല്ലാത്തൊരു ഉണർവുണ്ടാവും. അങ്ങനെ നമ്മുടെ മെമ്മറി പവറും കോൺസെൻട്രേഷനും ഒക്കെ തന്നെ ഇൻക്രീസ്ഡ് ആവും. അപ്പൊ പ്രാണവായുവിനെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രാണായാമങ്ങളിലൂടെ തന്നെയാണ്. അപ്പോ അതുമാത്രമല്ല, നമ്മുടെ അപ്പർ ബോഡി പാർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആസനാസും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഈ പവനമുക്താസനത്തില് ശരിക്കും അപാനവായുവിനാണ് കൂടുതൽ ഗുണകരമായി തീരുന്നത്. ഇവിടെയാണ് നമ്മൾ അബ്ഡോമിനിലൊക്കെ കുറച്ച് ഫാറ്റി ആണെങ്കിൽ അത് കുറയാനൊക്കെ ഈ പ്രാണായാമം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഈ ആസന നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് നമുക്ക് കോവിഡ് കാലത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന മറ്റൊരു ആസനമാണ് സേതുബന്ധാസനം. നമുക്ക് കാണുമ്പം ചക്രാസനം പോലെ തോന്നും, ശരിക്കും ചക്രാസനമല്ല ഈ കാണുന്നത്. നമുക്കറിയാവുന്നതാണ് നമ്മൾ മലർന്നു കിടക്കുന്നു, പതിയെ നമ്മുടെ ബോഡി പാർട്സ് മുഴുവനും നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു, എന്നിട്ട് കാലിലേക്ക് അതായത് നെക്കും ഹെഡും അങ്ങനെ നമ്മൾ
അവിടെ ഷോൾഡർ നമ്മൾ അങ്ങനെയും പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് കൈകൾ കൊണ്ട് നമ്മൾ കാലുകളിൽ പിടിക്കുന്ന ഒരു പൊസിഷനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഇന്റർനാഷണൽ യോഗ ഡേക്ക് ഓൺലൈനിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫോട്ടോ ക്ലിപ്പിംഗ് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സേതു ബന്ധാസനം, കാരണം ഇത് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജസ്റ്റ് എന്തുമാത്രം എക്സ്പാൻഡഡ് ആണ്. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, പ്രാക്ടിക്കൽ അല്ല. പക്ഷേ യോഗ പഠിച്ചൊരു വ്യക്തിക്ക് അവർക്ക് ഈ കോവിഡിനെ പേടിയുണ്ടോ, അല്ലെങ്കിൽ കോവിഡ് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറാണോ, അവർ കോവിഡ് പോസിറ്റീവ് ആവാതെ നോക്കാൻ അവര് കേൾക്കാമോ ഡോക്ടർ? കേൾക്കാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു പൊസിഷൻ പഠിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് കംസ് ഭുജംഗാസനം. ഇത് ഞാൻ താടാസനം പോലെ തന്നെ പ്രധാനമാണ് കോവിഡ് കാലത്ത് എന്ന് പറയും. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലെ. നമ്മള് നേരത്തെ ഞാനൊരു മകരാസനം കാണിച്ചു തന്നിരുന്നു. മകരാസനത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ഭുജംഗാസനത്തിലേക്ക് വരേണ്ടത്. സർപ്പൻ പോസ്ചർ എന്ന് നമ്മൾ പറയുന്ന ആസന. എനിക്ക് തോന്നുന്നു നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് വളരെ ഭംഗിയായിട്ട് നമ്മള് നമ്മുടെ IVDP ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന അല്ലെ, IVDP നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് അവർക്ക് പൂർണ്ണമായി ആശ്വാസം കിട്ടിക്കഴിഞ്ഞ് അവർ പോകുമ്പോൾ പ്രിവെൻഷൻ ഫോർ റീഓക്കറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ഭുജംഗാസനം വളരെ എഫക്റ്റീവ് ആണ്. ലോ ബാക്ക് ഏക്കിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് കേസുകളിൽ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ രണ്ട് കൈകളും നെഞ്ചിന്റെ രണ്ട് സൈഡിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ തലയും നെഞ്ചും മേപ്പോട്ട് ഉയർത്തി വെക്കുകയാണ്. അവിടെ ശരിക്കും സംഭവിക്കുന്നത് മാക്സിമം ഓക്സിജനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് ടോട്ടലി എക്സ്പാൻഡഡ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ട് കാണുന്നത്. ഏറ്റവും നല്ലൊരു പോസ്ചറാണ് ഭുജംഗാസനം. നമുക്കെല്ലാം അറിയാം യോഗ പ്രാക്ടീസസ് ശരിക്കും നമ്മുടെ ആ ഒരു വേഗൽ ടൈമിനെ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആൻഡ് വോളണ്ടറി കൺട്രോൾഡ് ബ്രീത്തിങ് എക്സസൈസുകൾ, ആ ഒരു ഫീലിംഗ് നമുക്ക് പ്രാണായാമം ചെയ്യുന്നതിലൂടെ കിട്ടും. പ്രാണായാമത്തിന്റെ സ്ലൈഡ്സ് ഇനി ഉണ്ടെന്ന് തോന്നുന്നു, കാണാം. നെക്സ്റ്റ് കംസ് അർദ്ധശലഭാസനം അല്ലെ. അർദ്ധശലഭാസനം ശരിക്കും അത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതൊരു പക്ഷേ ഇതൊരു ഡയബറ്റിക് കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഭുജംഗാസനം ഡയബറ്റിക് കണ്ടീഷനിലും വളരെ പ്രധാനമാണ്. ക്ലിനിക്കൽ യോഗ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷെ ക്ലിനിക്കൽ യോഗയിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ആയുർവേദ മരുന്നിന്റെ കാര്യം പറയുന്നത് പോലെ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ ആ വരുന്ന നമ്മുടെ പേഷ്യൻസിന്റെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി അവരുടെ ദൂഷ്യം ദേഷ്യം ബലം കാലം ഒക്കെ നോക്കിയാണ് നമ്മൾ ഒരാൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അപ്പോ അതേപോലെ തന്നെയാണ് യോഗയും. യോഗയിലും നമുക്ക് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കേണ്ടതുണ്ട്. അപ്പം ഡയബറ്റിക് ആയിട്ട് വരുന്ന ഒരാൾക്ക് ഡയബറ്റീസ് മാത്രമായിരിക്കത്തില്ല ഉള്ളത്, മറ്റു പല രോഗങ്ങളും കാണും. അപ്പോൾ ഒരു ക്ലിനിക്കൽ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ യോഗ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ബോഡി ആസച്ച് ആയിട്ട് കണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ എങ്കിൽ പോലും ജനറലി നമുക്ക് പറയാൻ പറ്റും അബ്ഡമൻ കംപ്രസ് ചെയ്ത് വരുന്ന, അബ്ഡമനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന. അപ്പം അബ്ഡമനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ പാൻക്രിയാസിനെ സ്വാഭാവികമായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ പവനമുക്താസനം, അതേപോലെ തന്നെ അർദ്ധമേരുദണ്ഡാസനം, പൂർണ്ണമേരുദണ്ഡാസനം, അതേപോലെ തന്നെ നമ്മുടെ ഭുജംഗാസനം, ഇപ്പൊ നമ്മൾ കാണുന്ന ഈ അർദ്ധ ശലം ഏകപാദ ശലഭാസനം, പൂർണ്ണപാദ ശലഭാസനം, ഇതിലെല്ലാം തന്നെ നമുക്ക് അബ്ഡമൻ കംപ്രസ്ഡ് ആവുന്നു. അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ ഇത് നല്ലതായിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫോർവേഡ് ബെൻഡിങ് ആസനാസ് ഒക്കെ തന്നെ നമുക്ക് ഹൈപ്പോടെൻഷൻ പോലുള്ള കേസസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മെഡിസിൻസ് എപ്പോഴും വേണം കേട്ടോ. നമ്മുടെ മരുന്നിന്റെ കൂടെ തന്നെയാവണം യോഗ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മരുന്നിനോടൊപ്പം യോഗ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി കിട്ടുന്നതും. അല്ലാതെ അസഹ്യമായ ഒരു വേദനയോ ആ വേദനയിൽ വളരെയധികം ഇൻഫ്ലമേഷനോ ഒന്നുമുള്ള, അതായത് ഒരു പെയിൻ വിത്ത് സ്വെല്ലിംഗ് വരുന്ന സമയത്താണല്ലോ നമ്മൾ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ സിംറ്റമാറ്റിക്കലി മനസ്സിലാക്കുന്നത്, ആ ക്ലിനിക്കൽ കണ്ടീഷനിൽ ഒരു ആസനാസും പ്രിസ്ക്രൈബ്ഡ് അല്ല, അലൗഡ് അല്ല, ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ നമ്മുടെ വേദനയും നീരും ഒക്കെ കുറച്ചിട്ട് ചെറിയ എന്തെങ്കിലും മസിൽ പെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ആസനാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലാത്ത പക്ഷം ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ മെഡിസിൻസ് കൊടുത്ത് നമുക്ക് കുറച്ചിട്ട് തന്നെ വേണം യോഗ ആസനാസ് കൊടുക്കുന്നത്. എനിക്കെപ്പോഴും എന്താ പറയുക, ക്ലിനിക്കലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിവെന്റീവ് ഹോസ്പിറ്റലിലും
പ്രിവെൻഷൻ ഫോർ റീഓക്കറൻസിലുമാണ് യോഗ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്നത്. പിന്നെ ക്ലിനിക്കൽ യോഗയുടെ കൃത്യമായ പ്രോട്ടോക്കോളിലൂടെ, കൃത്യമായ ഡയഗ്നോസിസും കൃത്യമായ യോഗ ഷെഡ്യൂളും ആണെങ്കിൽ അത് ഫലം ചെയ്യാറുണ്ട്. യോഗ ആസ് സച്ച് തന്നെ നമുക്ക് നമ്മുടെ മരുന്നുകളോടൊപ്പം തന്നെ, എല്ലാം പറ്റില്ല, ഇത് തന്നെ കോവിഡിന്റെ തന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തില് നമുക്കറിയാം അവർക്ക് ഒരുപാട് ശ്വാസമൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ നമ്മള് അവരോട് ഈ നിഷ്കർഷിക്കാൻ പാടില്ല, നിങ്ങൾ 4 വരെ എണ്ണുന്നത് വരെ ഇൻഹേൽ ചെയ്യൂ, മാക്സിമം സമയം പിടിച്ചു നിർത്തു, 16 വരെ എണ്ണുന്നവരെ പുറത്തേക്ക് വിടൂ, അല്ലെങ്കിൽ 8 വരെ എണ്ണുന്നവരെ പിടിച്ചു നിർത്തു, ഇതൊന്നും നമ്മള് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് അവർക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഉള്ളിലേക്ക് എടുക്കുക. മാക്സിമം റിട്ടെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ ആദ്യത്തെ ദിവസങ്ങളിൽ, വേണ്ട, ആദ്യത്തെ ഒരു 3 ദിവസം തന്നെ ഒരു 3 റൗണ്ട് വെറുതെ ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ മാത്രം മതി. അത് തന്നെ 3 റൗണ്ട് വെച്ച് 3 ദിവസം, അതിനുശേഷം പതുക്കെ നമ്മൾ ഈ പറയുന്ന ഇൻഹലേഷൻ, റിട്ടെൻഷൻ, എക്സലേഷൻ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെയേ നമ്മൾ പ്രാണായാമങ്ങളിലേക്ക് വരാവൂ എന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് പറയണം, കാരണം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഓരോന്നായിരിക്കും. ഇതിപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാമോ ഡോക്ടറേ? ഓക്കെ, അപ്പോ ഇതോടുകൂടി ഞാൻ ഏകദേശം ആസനാസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോ നെക്സ്റ്റ് നമുക്ക് ഇനിയും പ്രാണായാമങ്ങൾ ഡയറക്റ്റ് നമുക്ക് ചെയ്ത് പഠിക്കാമോ? എല്ലാവരും റെഡിയാണോ? എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുമെങ്കിൽ പ്രാണായാമങ്ങൾ നമുക്ക് ലൈവായിട്ട് ചെയ്ത് പഠിക്കാം. എന്ത് പറയുന്നു? ഡോക്ടർ, ഗർഭിണികൾക്ക് യോഗ ചെയ്യാൻ പറ്റുമോ? ഒരു ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗകളുണ്ട്, എല്ലാ ആസനാസും ഗർഭിണികൾക്ക് പറ്റില്ല. വജ്രാസനം പോലുള്ള കുറച്ച് ആസനാസും അതേപോലെ തന്നെ സിദ്ധാസനം അല്ലെങ്കിൽ സുഖാസനം ഗർഭിണികൾക്ക് ചെയ്യാം, അതേപോലെ തന്നെ വജ്രാസനം ചെയ്യാം, അതേപോലെ തന്നെ എല്ലാ പ്രാണായാമങ്ങളും ഗർഭിണികൾക്ക് ചെയ്യാം. യോഗ ആസച്ച് ആയിട്ട് ചോദിക്കുമ്പോൾ ആസനാസ് മാത്രമാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ ആസനാസിൽ കുറെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ യമനിയമാദികൾ പാലിക്കാം, പ്രാണായാമങ്ങൾ ചെയ്യാം, ധ്യാനം നമുക്ക് ചെയ്യാം, അതൊന്നും ഗർഭിണി ആയിരിക്കുമ്പോൾ അത് ഏറ്റവും അനിവാര്യമാണ്. മെഡിറ്റേഷൻ ആണെങ്കിലും നമ്മുടെ പ്രാണായാമങ്ങളാണെങ്കിലും അതൊരു പക്ഷേ നമ്മുടെ നെക്സ്റ്റ് പ്രോജനിക്ക് പോലും പ്രയോജനകരമായിരിക്കും. നമ്മുടെ ആ സമയത്തെ പ്രാണായാമങ്ങളും ധ്യാനങ്ങളും നമ്മൾ എപ്പോഴും പറയില്ലേ, ആ സമയത്ത് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുമല്ലോ എന്ത് പറയുന്നത് പോലെ, അതിന്റെ ഗുണം ആ അടുത്ത പ്രോജനിക്ക് കിട്ടുന്നത് പോലെ തന്നെ പ്രാണായാമങ്ങളുടെ ഗുണവും അത് കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാണായാമങ്ങൾ ചെയ്യാം. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അറിയാവുന്നതൊക്കെയാണെങ്കിൽ പറയാം. ഡോക്ടറുമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് വഴിയോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടെൻഷന്റെ ഒരു വലിയ പ്രശ്നം അല്ലെ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൊതുവെ നമ്മുടെയൊക്കെ ഒരു രീതിയാണെങ്കിലും. ഇപ്പൊ തന്നെ ഈ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം, ഒരു ടോക്ക് ചെയ്യണം എന്ന് നമ്മള് ഒരാള് നമ്മളോട് പറയുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ വെറുതെ അങ്ങ് വ്യാകുലപ്പെടുക, ഈശ്വര എങ്ങനെയാവും ഈ ടോക്ക്, ഇത് എങ്ങനെ ഞാൻ പ്രസന്റ് ചെയ്യും, ഇതിന്റെ ആവശ്യം എങ്ങനെയാ, ഇത് എങ്ങനെ മറ്റുള്ളവരെ ഏറ്റെടുക്കും, ഈ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ആവശ്യമില്ലാത്ത ഒരു അനാവശ്യമായ നമ്മുടെ വ്യാകുലതയാണ് ആ ടെൻഷൻ. പക്ഷേ ഈ ടോക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും, ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം, ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടണം, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിനകത്തൊരു പെർഫെക്ഷൻ വേണം. ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ ആവശ്യമുള്ള ഒരു ടെൻഷനാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ മനസ്സിലാക്കി നമ്മൾ തന്നെ കളയേണ്ടതുണ്ട്. അപ്പോ അത് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല, എന്നുവെച്ചാൽ ആ ഒരു വിവേചനം നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. അപ്പൊ അവിടെയൊക്കെയാണ് പ്രാണായാമത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ റെഗുലർലി പ്രാണായാമം ചെയ്യുമ്പോൾ
നമ്മൾ റെഗുലർലി യോഗ അഭ്യസിക്കുമ്പോൾ നമ്മുടെ മസ്കുലർ ലെവലില്, നമ്മുടെ ഇമോഷണൽ ലെവലില്, നമ്മുടെ മെന്റൽ ലെവലില്, ഈവൻ നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ പോലും ഒരുപാട് നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളത് സയന്റിഫിക്കലി പോലും പ്രൂവൺ ആണ്. ചെയ്യുന്ന ഓരോരുത്തർക്കും അത് അറിയാവുന്നതായിരിക്കാം. നമ്മളൊക്കെ ചെയ്യുന്നത് ഏറ്റവും കുറവായിരിക്കും. അപ്പൊ ഒരുപാട് ചെയ്യുന്നവർക്ക് അത് ഒരുപാട് അറിയാൻ പറ്റും. എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ആ സെറോട്ടോണിന്റെ ലെവല് കൂടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അല്ലേ? അത് സയന്റിഫിക്കലി പ്രൂവൺ ആണല്ലോ. അപ്പോ നമുക്ക് നമ്മുടെ ആ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനായ ഒരു PNS-നെയും SNS-നെയും ഒക്കെ ഒരുപോലെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ നമുക്ക് അലോസ്റ്റാറ്റിൻ ലോഡ് നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ബി പി ഒക്കെ ഉള്ളവരിൽ നമുക്കറിയാം, ബി പി ഒക്കെ ഉള്ളവരിൽ ഭയങ്കര ദേഷ്യവും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ? നമ്മൾ പലപ്പോഴും ആളുകളെ കളിയാക്കി തന്നെ പറയും, എന്തു എങ്ങനെയാണ് ബി പി കൂട്ടുന്നതിന് അല്ലെ, ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ. അപ്പോ അവിടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ നമുക്ക് ഒഴിവാക്കാനൊക്കെ യോഗയ്ക്ക് വല്ലാതെ അസാധ്യ പവറാണെന്നാണ് ഞാൻ പറയും. രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, ഞാൻ കണ്ടു. ഒന്ന്, ബ്രാഹ്മരി പ്രായം നമുക്ക് ചെയ്ത് പഠിക്കാമോ അല്ലേ? നമുക്ക് ചെയ്യാം. അതിന്റെ ഒരു പക്ഷെ അതിനൊരു ഫീഡ്ബാക്ക് നിങ്ങൾ തരണം. നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഫീല് കിട്ടി എന്നുള്ളത് നിങ്ങൾ എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. കാരണം എങ്കിലേ നിങ്ങൾ എന്റെ ഒപ്പം ചെയ്തോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം ബ്രാഹ്മരി പ്രാണായാമം. നെക്സ്റ്റ് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഒന്നിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അവസാനം അപ്പൊ അത് ചാറ്റ് ബോക്സിൽ ഉള്ളതൊന്ന് എടുത്ത് എന്നോട് തിരിച്ച് ചോദിക്കാൻ ആരെങ്കിലും റെഡി ആവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇപ്പോ വേറൊരു ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ എണ്ണണോ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മള് കറക്റ്റായിട്ട് അപ്പം നമ്മളിപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 1, 2, 3, 4 എന്നുണ്ട്, 4 എണ്ണുക, 8, 1, 2, 3, 4, 8 വരെ എണ്ണുന്ന അത്രയും സെക്കൻഡ്സോളം നമ്മൾ പിടിച്ചു നിർത്തുക. 16 വരെ എണ്ണുന്നവരെ പതുക്കെ പുറത്തേക്ക് വിടുക, അതായത് എക്സ്പയർ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ല ലങ്സിന്റെ കപ്പാസിറ്റി. എല്ലാവർക്കും ഒരുപോലെ ഇൻഹെയിൽ ചെയ്യാനും എല്ലാവർക്കും ഒരുപോലെ റിട്ടെയിൻ ചെയ്യാനും എല്ലാവർക്കും ഒരുപോലെ എക്സ്പയർ ചെയ്യാനും സാധിക്കത്തില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കലി ഇത് നടക്കാറില്ല അവിടെ പലപ്പോഴും. അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം അവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ഈ എണ്ണുന്നതിൽ ശ്രദ്ധിച്ചിരിക്കും, കോൺസെൻട്രേഷൻ അവിടേക്ക്. അപ്പോൾ ശരിക്കും അവർ ഭ്രൂമുഖത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അബ്ഡമൻ പൊങ്ങി താഴുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറയുമ്പോൾ അത് അവർ ശ്രദ്ധിക്കില്ല. അവരെപ്പോഴും ഈ എണ്ണുന്ന കോൺസെൻട്രേഷനിലായിരിക്കും. അപ്പോൾ കഴിയുന്നതും എണ്ണുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല. പിന്നെ അത് എപ്പോഴാണ് അത് ഗുണകരമായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ നമ്മൾ എണ്ണാതെ ചെയ്യിപ്പിച്ചിട്ട് പതുക്കെ 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 നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. അതായത് പിന്നീട് നമുക്ക് ഈ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള എണ്ണങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. അടുത്ത നമുക്ക് പ്രാണായാമം ചെയ്യാമോ അതോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണോ, എങ്ങനെ വേണം? പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് ടൈം ഒരുപാടായോ, വേഗം കൺക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലെ സമയം എല്ലാവർക്കും. അപ്പോ നമുക്ക് പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു സിമ്പിൾ പ്രാണായാമം ആദ്യം ചെയ്യാം. എല്ലാവർക്കും അറിയുന്നതാണ് ദീർഘ പ്രാണായാമം അല്ലെ? അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാമോ അത്? ദീർഘ പ്രാണായാമത്തിൽ ഒന്നുമില്ല. നമുക്ക് നാസികാഗ്ര മുദ്ര എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കൈകൾ വെക്കുന്നതിനെയാണ് നാസികാഗ്ര മുദ്ര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രണ്ട് വിരലുകള് മടക്കി, നടുവിലത്തെ രണ്ട് വിരലുകൾ മടക്കുകയും സൈഡിലുള്ള രണ്ട് വിരലുകൾ, റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും നമ്മൾ നൂത്ത് പിടിക്കുന്നു, തമ്പും നോക്കി നൂത്ത് പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുന്നതിനെയാണ് നമ്മൾ നാസികാഗ്ര മുദ്ര എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇടത്തെ കൈ വെച്ചിട്ട് ഇടത്തെ നോസ്ട്രില് നമ്മൾ ഈ റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും വെച്ച് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും, മാക്സിമം ഉള്ളിലേക്ക് എടുത്ത് മാക്സിമം സമയം പിടിച്ചു നിർത്തിയിട്ട് പതിയെ ശ്വാസം അടുത്ത മൂക്കിലൂടെ പുറത്തേക്ക് വിടും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഏത് മൂക്കിലൂടെയാണോ ശ്വാസം പുറത്തേക്ക് വിടുന്നത് ആ മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അപ്പൊ ഇതൊരു സൈക്കിളായിട്ട് തന്നെ പോകും. നമ്മൾ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ വിടുന്നു, വിട്ട് മൂക്കിലൂടെ തന്നെ വീണ്ടും എടുക്കുന്നു,
അടുത്ത മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുന്നു. ഇതാണ് നാഡിശുദ്ധി പ്രാണായാമം. നമുക്ക് നാഡിശുദ്ധി പ്രാണായാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ദീർഘ പ്രാണായാമം ചെയ്യാം. ദീർഘ പ്രാണായാമത്തിൽ ഒന്നുമില്ല, നമ്മുടെ കൈകൾ ചിന്മുദ്രയിൽ വെക്കുക. ചിന്മുദ്രയിൽ വെച്ചിട്ട് നമ്മളിപ്പോ വജ്രാസനത്തിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിന്മുദ്രയിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ മതി. നമ്മൾ പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ആയിരിക്കുന്നെങ്കിൽ ഇങ്ങനെ കൈകളെ മലർത്തി വെക്കണം. എന്തിനാണ് ചിന്മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിരലുകളിൽ നമ്മുടെ ഓരോ ബോഡി പാർട്സ് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ പറയാ കഫം വാദം പിത്തം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഓരോ പ്രാണവായുവിനും ഉദാനവായുവിനും ഒക്കെ ഓരോ ഏരിയാസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ റിംഗ് ഫിംഗർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പൃഥ്വി, ലിറ്റിൽ ഫിംഗർ അപ് വാട്ടർ, തേജസ് അല്ലെങ്കിൽ ഫയർ എന്ന് പറയുന്നത് നമ്മുടെ തമ്പും, പിന്നെ അഗ്നി പൃഥ്വി അപ് തേജോ, വായു ആകാശ. വായുവാണ് ഇൻഡെക്സ് ഫിംഗർ, ആകാശത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മിഡിൽ ഫിംഗർ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ മുദ്രകളെല്ലാം തന്നെ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോ ഇവിടെ നമ്മള് ഈ പറയുന്ന രണ്ട് ഫിംഗർ, അതായത് തമ്പും ഇൻഡെക്സ് ഫിംഗറും കൂടിയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന പ്രാണന്റെ വായു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഓജസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പുറത്തുനിന്ന് നമ്മളെ സണ്ണിന്റെ എനർജിയിൽ നിന്നാണ് നമ്മൾ എല്ലാ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എനർജി കിട്ടുന്നത്. ആ എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ കൈകളുടെ വിരലുകള് ക്രോസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതാണ് ചിന്മുദ്ര. ഈ ചിന്മുദ്ര നമ്മൾ കൈകൾ കമഴ്ത്തി വെക്കുന്നു, എന്നിട്ട് നമ്മൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മാക്സിമം സമയം പിടിച്ചു നിർത്തുന്നു, പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തേക്ക് വിടുക. നമുക്ക് ഒരിക്കൽ കൂടെ ചെയ്യാം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സുഖകരമായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ത്രൂ മധ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രാണായാമം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് നാസികാഗ്ര മുദ്രയില് നമുക്ക് പ്രാണായാമം ഒന്ന് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മള് മൂക്കിന്റെ ഇടത്തെ മൂക്കില് നമ്മള് ഫിംഗർ വെച്ച് ക്ലോസ് ചെയ്തു, വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ആ തമ്പ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം അതേ മൂക്കിലൂടെ എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, അടുത്ത മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. ഇവിടെയും റിട്ടെയിൻ ചെയ്യുന്ന സമയമാണ് നമുക്ക് ഏറെ പ്രയോജനകരമായി വരുന്നത്. മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്നുകൂടി കാണണം, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടതായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് കിട്ടേണ്ടതായ എല്ലാ പോസിറ്റീവ് വൈബ്രേഷൻസും നമ്മൾ എടുക്കുകയാണ്. നമുക്ക് കിട്ടേണ്ടതായ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതായ കുറെ ക്വാളിറ്റീസ് ഉണ്ട്, നല്ല ക്വാളിറ്റീസ്, സ്നേഹവും വാത്സല്യവും ദയവും ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റീസ്. അത് മുഴുവൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുവെന്നും മാക്സിമം സമയം നമ്മളത് ഉള്ളിൽ എടുക്കുന്നുവെന്നും നമ്മുടെ സെൽസിനെ ഓരോന്നിനെയും നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നുവെന്നും, പതിയെ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ദുഷിച്ച ചിന്താഗതികളും നമ്മുടെ മോശമായ കുറെ ക്വാളിറ്റീസ് ഉണ്ടല്ലേ, ജലസും നമ്മുടെ ദേഷ്യവും, ദേഷ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, ദേഷ്യവും നമ്മുടെ അസൂയയും അങ്ങനെയുള്ള കുറെ അധികം മോശമായ ക്വാളിറ്റീസ് ഉണ്ട്, വൈരാഗ്യ ബുദ്ധിയും ഒക്കെ. അപ്പൊ അതെല്ലാം പുറത്തേക്ക് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാണായാമം ചെയ്യുന്നതെന്ന് മനസ്സുകൊണ്ട് കൂടി ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ഇനി എല്ലാവരും ചോദിച്ച ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. ഭ്രാമരി പ്രാണായാമത്തിന്റെ ഗുണം ഞാൻ പറയില്ല, അത് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ തന്നെ എനിക്ക് തിരിച്ച് പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, എല്ലാവരും ചെയ്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭ്രാമരി പ്രാണായാമം ചെയ്യാൻ നമ്മൾ ഷൺമുഖി മുദ്രയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ചെവികൾ മൂടിവെക്കുകയും നമ്മുടെ കണ്ണിന്റെ മോൾവശം, ഇപ്പോഴേ ആരും ചെയ്യണ്ട, പറഞ്ഞിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അതായത് ഇൻഡെക്സ് ഫിംഗർ വെച്ച് കണ്ണിന്റെ മുകളിലും മിഡിൽ ഫിംഗർ നമ്മുടെ മൂക്കിന്റെ മുകളിലും നമ്മുടെ ചുണ്ടിന്റെ മുകളിൽ, മേൽ ചുണ്ടിന്റെ മുകളിൽ റിംഗ് ഫിംഗറും താഴ്ചുണ്ടിന്റെ താഴെ താടിയിലായിട്ട് ലിറ്റിൽ ഫിംഗറും, ഇങ്ങനെയാണ് നമ്മളിത് വെക്കുന്നത്. ഇതെല്ലാം നമ്മൾ വെറുതെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വിരലുകൾ വെച്ച്
ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ചെവി മാത്രമാണ് നമ്മൾ ഇറുക്കി പിടിക്കേണ്ടത്. അതായത് ചെവി നല്ലോണം ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭ്രാമരി പ്രാണായാമത്തിന്റെ ഗുണം അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. എന്തിനാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ വിരലുകളൊക്കെ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസിനെ മുഴുവൻ കൂട്ടിക്കെട്ടി വെക്കുക എന്ന് മനസ്സുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാനാണ്. കണ്ണുകൾ നമ്മൾ അടയ്ക്കുന്നു, മൂക്ക് നമ്മൾ അടയ്ക്കരുത്, നമുക്ക് ശ്വസിക്കേണ്ടതാണ്. അപ്പൊ മണം കിട്ടാതിരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂക്കുകളെ കവർ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് വിരലുകൾ. മുകളിലുള്ള വിരലും താഴെയുള്ള വിരലുകളും എല്ലാം തന്നെ നമ്മുടെ നാക്കിനെയും തൊക്കിനെയും ഒക്കെ നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്, വിഡ്രോവൽ ഓഫ് സെൻസസിനെ കാണിക്കാനാണ് അതെല്ലാം ഷൺമുഖി മുദ്രയിൽ അത് ചെയ്യുന്നത്. ഇനി ഷൺമുഖി മുദ്രയെ തന്നെ ചെയ്യണം എന്നില്ല, വിഡ്രോവൽ ഓഫ് സെൻസസ് ഒക്കെ തന്നെ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് വെറുതെ ചെവി ഒന്ന് അടച്ചു പിടിച്ചാലും മതി. ചെവി ഇങ്ങനെ ഇറുക്കി അടച്ചു പിടിച്ചാലും മതി. അങ്ങനെ വെച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് മൂക്കിലൂടെ എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക. പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ തൊണ്ട കൊണ്ട് മകാരം പറയണം. നമുക്ക് ചെയ്യാമോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മാക്സിമം സമയം പിടിച്ചു നിർത്തുന്നു, പുറത്തേക്ക് ശ്വാസം വിടുമ്പോ എല്ലാവരും മകാരം പറയണം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കും കൂടി അറിയാലോ. ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാരും ചെവികൾ ഇങ്ങനെ ഇറുക്കി അടച്ചു വെക്കുന്നു. മൂക്കിന്റെയും കണ്ണിന്റെയും മുകളിലൊക്കെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകൾ വെക്കുന്നു. അങ്ങനെ വെക്കാൻ പ്രയാസമുള്ളവര് ചെവികൾ മാത്രം അടച്ചു വെക്കുക. വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയും കൂടെ അൺമ്യൂട്ട് ഐ മീൻ ഓപ്പൺ ചെയ്ത് വെക്കാം. ചെയ്യാമോ എല്ലാവർക്കും? അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, അതേ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മകാരം ചാണ്ടിയോ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, അതേ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മകാരം ചാണ്ടിയാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, മാക്സിമം സമയം പിടിച്ചു നിർത്താം, പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മകാരം ചാണ്ടിയാം. ഇത് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ചെവി നല്ലോണം ഇറുക്കി അടച്ചു പിടിക്കണം, കൈകൾ നല്ലതായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വെക്കണം, വളരെ പാരലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ചെയ്യുക, ഉള്ളിലേക്ക് ശ്വാസം മാക്സിമം എടുക്കുക, പതിയെ ശ്വാസം പിടിച്ചു നിർത്തുക, മാക്സിമം പിടിച്ചു നിർത്തിയിട്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മകാരം ചാണ്ടിയ. എല്ലാവരും ചെയ്യണേ. ഓക്കെ, ഡോക്ടർ കേട്ടോടാ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. കേൾക്കാമോ ഡോക്ടറെ? അപ്പൊ ഈ ചെയ്തപ്പ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഒന്ന് തരുമോ? ചെയ്തപ്പ എന്താ ഫീൽ ചെയ്തത്? എല്ലാരും ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ഒന്ന് ചെയ്തു, അപ്പൊ ചെയ്തപ്പ എന്തെങ്കിലും ഒരു
കാരണം ഇതൊരു പ്രാണായാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സമയമേ ചെയ്യാവൂന്നില്ല, നമുക്ക് ഒരു ചെയറിൽ ഇരുന്നാണെങ്കിലും പ്രാണായാമം ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നട്ടൽ ഇറക്റ്റ് ആയിരിക്കണം, ബോഡി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, തല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, നമ്മുടെ മനസ്സിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഭൂമധ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് മാത്രം മതി, നമുക്ക് വേറെ ഒരു കാര്യവുമില്ല. അതായത് രാവിലെ ചെയ്യാവോ വൈകിട്ട് ചെയ്യോ, ഇപ്പൊ ആസനാസൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം രാവിലെ മാത്രമേ ചെയ്യാവൂ, രാവിലെ ചെയ്യാവൂ, അല്ലെങ്കിൽ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ചെയ്യണം, ഇങ്ങനെയൊക്കെ. പ്രാണായാമത്തിന് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഒന്ന് ഭയങ്കര വർക്ക് ലോഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അതിനിടയിൽ വേണമെങ്കിലും നമുക്കൊന്നൊരു റിലാക്സേഷന് വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോ ഇത് ചെയ്തതിന്റെ ഒരു ഫീഡ്ബാക്ക് ആരെങ്കിലും ഒന്ന് രണ്ട് പേര്. വൈബ്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഹെഡ് ആൻഡ് നെക്കില്, നല്ലായിട്ട് റിലാക്സ്ഡ് ആയി. വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഓക്കേ, എനിബഡി എൽസ്? ഓക്കെ, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ചോദിക്കാനിരിക്കുന്നില്ല, പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം കിട്ടിയപ്പോ വലിയ സന്തോഷം. കാരണം അത് കൃത്യമായിട്ട് ചെയ്താൽ നമ്മളൊരു എത്ര സമയം ചെയ്ത് കാണും, ഒരു 2-3 seconds അല്ലെ, അതിൽ കൂടുതൽ നമ്മൾ ആരും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തില്ല. അപ്പൊ തന്നെ നമുക്ക് ഇത്രയും ഒരു കൂളിംഗ് എഫക്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഫ്രഷ്നെസ് ഫീല്, അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ പോലും വൈബ്രേഷൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നെക്ക് ആൻഡ് ഹെഡിൽ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ പൈതൃക സ്വത്തായ ഈ യോഗശാസ്ത്രത്തിന്റെ ഒരു എഫക്റ്റ് എന്താണ്, അതിന്റെ ഒരു ഗുണം എന്താണ്. അപ്പൊ നമ്മളും റെഗുലർലി പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ മുന്നിലേക്ക് വരുന്നവരെയും നമ്മൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഒരു എന്താ പറയാ, ഒരു മുതലുമുടക്കുമില്ലാതെ ഒരു മാറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഒരു ചെറിയ റൂമിലോ, അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് കാലം ആയതുകൊണ്ടാണ് റൂം പോലും, ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്പൺ എയറിലോ ഒക്കെ തന്നെ യഥേഷ്ടം ചെയ്യാവുന്ന ഈ നമ്മുടെ യോഗശാസ്ത്രത്തിനെ നമ്മുടെ മുതൽക്കൂട്ടായിട്ട് തന്നെ, പ്രത്യേകിച്ചും ഞാൻ ഒരല്പം കൂടെ എന്താ പറയാ സെൽഫിഷായിട്ട് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഒപ്പം യോഗ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഒരു പക്ഷേ യോഗ മാത്രമായിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന് കിട്ടുമോന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് നമ്മുടെ മെഡിസിൻസിനോടൊപ്പം തന്നെ യോഗയിലെ പ്രാണായാമവും ധ്യാനവും ഒക്കെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഈവൻ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിതായിട്ട് 5 COVID duty എടുത്തു. ഈ 5-ാമത്തെ COVID duty ഓരോ കോവിഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എനിക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. കാരണം അവിടെ പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ അവിടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ കൂടെയുള്ള മിക്കവാറും ഡോക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എങ്കിൽ പോലും ഓരോ പ്രാവശ്യം ഓരോ അജണ്ടയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് അവിടെ ഷടങ്കചൂർണ്ണ പാനീയമെങ്കിലും കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു നമ്മുടെ വെട്ടുമാറൻ ഗുളിക, അല്ലെങ്കിൽ നമ്മുടെ സുദർശനം അല്ലെങ്കിൽ വിൽവാദി ഒക്കെ ഇംപ്ലിമെന്റ്. പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സാധ്യമല്ല അല്ലെ. ഈവൻ അത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുമ്പോഴും നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അവിടുത്തെ ഒരു നോഡൽ ഓഫീസേഴ്സിന്റെയും അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ധ്രുവസന്ധ്യ പോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഷടകചൂർണ്ണ പാനീയം നമുക്ക് കൊടുക്കാൻ ചില സ്ഥലങ്ങളിൽ പറ്റുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും നമ്മൾ ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നിട്ട് ശരിക്കും ലാസ്റ്റ് പൂജപ്പുര ആയുർവേദ ആശുപത്രിയിൽ വെച്ചിട്ട് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും അവിടെയുള്ള ഓരോ ഡോക്ടേഴ്സിനോടും സംസാരിക്കുകയും അതേപോലെ തന്നെ നമുക്ക് അവിടെ ഭാഗ്യത്തിന് അവിടെ ഡോക്ടർ ശിവകുമാർ ആയിരുന്നു അന്നത്തെ നോഡൽ ഓഫീസർ. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ IMA-ക്കാർക്ക് യോഗയുടെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് അദ്ദേഹവും എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം വളരെ കോപ്പറേറ്റീവായിട്ട് ആദ്യമേ പറഞ്ഞു, ഡോക്ടർ യോഗയോ വല്ലോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ചെയ്തു, പക്ഷെ ബാക്കിയുള്ള മെഡിസിൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഓർഡർ പ്രകാരം കാര്യങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ശരിക്കും കൊണ്ട് നടന്നിട്ട് അത് ശരിക്കും കൊണ്ടുപോയി അവിടെ ഫീമെയിൽ വാർഡില്, ശരിക്കും അന്നത്തെ ദിവസം ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും അന്ന് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല, മനസ്സിൽ ആഗ്രഹവും ആവേശവും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് നമ്മൾ ഈ PPE kit ഇട്ടിട്ടാണ് പോണത്, അവിടെ ചെന്നിട്ട് നമുക്ക് പ്രാണായാമം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പോലും നമുക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരുന്ന് വിങ്ങി പൊട്ടുകയാണ്. കാരണം അവർക്ക് അവരുടെ മകളും കൂടി പോസിറ്റീവായി എന്നറിഞ്ഞപ്പോഴത്തേക്കും, കാരണം മകളാണ് ഇപ്പൊ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്,
കൊണ്ടിരിക്കുന്നത്. ഇവര് വയ്യാതെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പോ മകൾക്കും കൂടെ ആയി. അപ്പൊ ഇനിയും വീണ്ടും ഫാമിലി എല്ലാവർക്കും ആവും, എല്ലാവരും ഇനിയിപ്പോ ഇങ്ങനെ വരും. അപ്പൊ അത് വല്ലാതെ നമുക്കത് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. കോവിഡ് വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ, അത് ഓരോരുത്തരും അനുഭവിക്കുന്നതിന്റെ തീവ്രത. എനിക്ക് പൂന്തുറയും ഇതേ അനുഭവമാണ് ഉണ്ടായത്. പലപ്പോഴും അവരാ സിംറ്റംസുമായിട്ടല്ല വിഷമിക്കുന്നത്, അവരുടെ മനസ്സിലെ വിഷമതകൾ, അവരുടെ ആ ഒരു മാനസിക പിരിമുറുക്കമാണ്. അവിടെ നമുക്ക് യോഗയിലൂടെ, യോഗയുടെ പ്രാണായാമത്തിലൂടെ, പ്രാണായാമം എനിക്ക് അതുകൊണ്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. ഈവൻ കേഷീറ്റിൽ നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ പറ്റി, ഇന്ന ഇന്ന പ്രാണായാമാസ്, ഇന്ന ഇന്ന പേഷ്യൻസിന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി. അത് കൃത്യമായിട്ടും അവരിലേക്ക് എത്തിക്കുകയും അവരുടെ ഫീഡ്ബാക്കും നമുക്ക് തിരിച്ചു കിട്ടി. രണ്ട് ഒരു ആ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ആ സ്ത്രീക്കുണ്ടായ ഒരു മാറ്റം, അവരിൽ വന്ന ഒരു വ്യത്യാസം, അത് അവിടുത്തെ നോഡൽ ഓഫീസേഴ്സിനെ ഉൾപ്പെടെ അവർക്ക് ഓരോരുത്തരും, അവരെ ഓരോരുത്തരും അത് ഹാപ്പിയായി. അപ്പൊ നമ്മുടെ ശാസ്ത്രത്തെ നമ്മള് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, സുഖകരമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു ഗുണം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരത് നമ്മുടെ കൂടെ നിന്ന് നമുക്കത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, അത് നമ്മുടെ ശാസ്ത്രത്തിന്റെ, ആയുർവേദത്തിന്റെ ആയാലും യോഗയുടെ ആയാലും ഒക്കെ മികവ് തന്നെയാണ്. അപ്പൊ ആ ശാസ്ത്രത്തെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളും നമ്മൾ ആരും പാഴാക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു. പേരെടുത്ത് ഞാൻ പറയുന്നില്ല വൈകിയ വേളയായതുകൊണ്ട്. അപ്പോ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സംവദിക്കാം. അല്ല വേറെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് വേണമെങ്കിൽ ഐ ആം റെഡി അറിയാവുന്ന കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പം എല്ലാവരും തീരുമാനിച്ച് പറഞ്ഞാൽ അങ്ങനെ നമുക്കത് ബാക്കി ഡൗട്ട്സിലേക്ക് പോവാം അല്ലേ. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് പറയേണ്ടതുണ്ടോ? ഡോക്ടർ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മൾ സിമ്പതറ്റിക് നെർവസ് സെല്ലിൽ സ്റ്റിമുലേറ്റ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റിനെ നമ്മളൊന്ന് ടോൺ ചെയ്യുകയാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണ്. അങ്ങനെ ടോട്ടലി നമ്മൾ ആ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ ബാലൻസ് ചെയ്യാണ്, അവിടെ പാരാസിമ്പത്തറ്റിക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാനസികമായ ഒരു ഉന്നമനവും ബൗദ്ധികമായ ഉന്നമനവും ഒക്കെ തന്നെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെമ്മറി പവറും കോൺസെൻട്രേഷനും എല്ലാം ബാലൻസ്ഡ് സ്റ്റേജിലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും നമുക്ക് അവിടെ കുറയും, സ്ട്രെസ്സും അവിടെ കുറയുകയാണ്. എന്ന് പറയുമ്പോൾ ഡോക്ടറെ, നമ്മുടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപ്പൂർ ചക്രം വരെ ആ കുണ്ടലിനി യോഗ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ ഓരോ ചക്രങ്ങളെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ സഹസ്രാര ചക്രത്തിനെ വരെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പം ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്, ഫ്രം അപ് ടു ഡൗൺ ഓരോ പ്ലക്സസ് ആയിട്ട് നമ്മൾ എനർജറ്റൈസ് ചെയ്ത് നമ്മൾ താഴോട്ട് വന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ഓരോ ഇതിനെ തിരിച്ച് നമ്മൾ മൂലാധാരത്തെ എൻഹാൻസ് ചെയ്ത് നമ്മൾ സഹസ്രാരത്തിലെത്തിക്കുകയാണ്. ഏതായാലും ഡോക്ടറെ പറയാമോ? പിന്നെന്താ പറയണം? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, അതായത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു നേർസാക്ഷ്യം എന്ന് തന്നെ പറയാം. അതായത് ഡോക്ടർ സ്മിത പലയിടത്തും ചെയ്ത് അതിന്റെ ഫലസിദ്ധി കിട്ടിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ബുക്കിലൂടെ വായിച്ചതോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു അറിവ് വെച്ചോ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നില്ല. ഇതെല്ലാം സ്മിത ഡയറക്റ്റ് ചെയ്ത് അനുഭവം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തന്നത്. ഇത് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഇത്തരത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത് തന്നെ വലിയ ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ഡോക്ടർ സ്മിത എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയത്തക്കത് നമ്മളെ മലയങ്കിയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അതായത് അവിടെ മലയങ്കിയിൽ പഞ്ചായത്ത് എടുത്താൽ അവിടെ സ്മിതയെ അറിയാത്തവരാരുമില്ല. അത്ര നല്ല രീതിയിൽ നമ്മുടെ ആയുർവേദ പ്രചരണത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. ഇത്തരത്തിൽ നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തെല്ലാം നമുക്ക് നമ്മുടെ പേഷ്യൻസിന് ഉപദേശിച്ചു കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു
നല്ല ഒരു ചിത്രമാണ് ഡോക്ടർ നമുക്ക് തന്നത്. നമ്മളെല്ലാം ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നു, യോഗ അറിയാം, എന്നാലും ഡോക്ടർ പലതും പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന്. എനിക്ക് വാസ്തവത്തിൽ പലതും അറിഞ്ഞുകൂടാത്തതുണ്ടായിരുന്നു, മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മള് ശരിക്കും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും, എനിക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പോലും നമുക്ക് വളരെ വളരെയേറെ ഊർജം പകർന്നു നൽകുന്ന ഒന്നായിരുന്നു ഈ ഒരു ക്ലാസ്. അത് സംഘടിപ്പിച്ച നെയ്യാറ്റിങ്കര ഏരിയ കമ്മിറ്റിക്കും അതുപോലെ ഇത്രയും വിശദമായിട്ട് നമ്മളോട് സംവദിച്ച ഡോക്ടർ സ്മിതയ്ക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം, താങ്ക്സ് എ ലോട്ട്. മാഡം ശരിക്കും നമുക്ക് വല്ലാത്തൊരു ഊർജ്ജമാണ്, കാരണം ഈ പറയുന്ന വാക്കുകൾ തന്നെ നമുക്ക് വല്ലാത്ത പ്രചോദനമാണ്. പിന്നെ ആയുർ ടാസ്ക് ഫോഴ്സിന്റെ മെമ്പേഴ്സിനെ ശരിക്കും നമുക്ക് ഓരോ സമയത്തും, കാരണം കോവിഡിന്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മാഡത്തിനെ ഒരുപാട് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാരണം ആയുർ ടാസ്ക് ഫോഴ്സിന്റെ മെമ്പേഴ്സും കൂടെ ഇല്ലാണ്ട് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പല അവസരങ്ങളിലും ഒപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാഡം ഈ ഒരു മീറ്റിംഗിൽ ഫുൾ ടൈം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമായി. മാഡം ഒരുപാട് നന്ദി നല്ല വാക്കുകൾക്ക്. ഡോക്ടർ, ചാറ്റ് ബോക്സിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദിച്ചോളൂ. ഒന്ന്, പേഷ്യന്റിന് കടിഗ്രഹ പേഷ്യന്റിന് കോൺട്രാൻഡിക്കായിട്ടുള്ള ആസനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടില്ല. കടിഗ്രഹം വന്ന പേഷ്യന്റിന് കോൺട്രാൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആസനങ്ങൾ. ഇപ്പം കടിഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നടുവേദന എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അവിടെ പലതരത്തില് കടിഗ്രഹം വരും. ഇപ്പൊ സയാട്ടിക്കായ്ക്ക് പ്രത്യേകമാണ്, ലോബാക്കിന് മിന്നസോറി IVDP പ്രത്യേകമാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ പല പല ഇത് വരും. അപ്പൊ ഇതിനകത്തെല്ലാം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും പ്രിവെന്റീവായിട്ട് മാക്സിമം യോഗ ചെയ്യുക, പ്രിവെൻഷൻ ഫോർ റീഒക്കറൻസ് ചെയ്യുക. ഈ പർട്ടിക്കുലർ കടിഗ്രഹം ഉള്ള സമയത്ത് ചെയ്യേണ്ടത് ആ ബോഡി കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് സിംപ്ലി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് മേരുദണ്ഡാസനമാണ്. മേരുദണ്ഡാസനം, മലർന്നു കിടന്നിട്ട് ഓരോ കാലുവീതം ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയും പതിയെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ പതിയെ താഴ്ത്തി വെക്കുകയും ചെയ്യുന്ന അർത്ഥമേരുദണ്ഡാസനം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും 90 degrees നമ്മൾ ഉയർത്തി വെക്കുമ്പോഴാണ് അത് ശരിക്കും നമ്മൾ അർത്ഥമേരുദണ്ഡാസനം അല്ലെങ്കിൽ പൂർണ്ണ മേരുദണ്ഡാസനം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കടിഗ്രഹത്തിന്റെ നല്ല വേദനയുള്ളപ്പോഴോ നീരുള്ളപ്പോഴോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നീരും വേദനയും നല്ലതുപോലെ കുറച്ചതിന് ശേഷം നാച്ചുറോപ്പതി പറയുകയാണെങ്കിൽ അവര് എന്താ പറയുക, വെള്ളം നനച്ച്, അതായത് തണുത്ത വെള്ളം നനച്ച് സോക്ക് ചെയ്ത് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും അത് യോഗയുടെ മുൻപ് അവർ ചെയ്യണം. നമ്മൾ ആയുർവേദക്കാരെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മെഡിസിൻസും നമ്മുടെ ട്രീറ്റ്മെന്റ്സും നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയാനുള്ള ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിനോടൊപ്പം നമുക്ക് നമ്മുടെ പതിയെ ഇതിന്റെ മൈൽഡ് ഫോമിലുള്ളത്, അതായത് 45 degrees ആംഗിളിൽ വരെ പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോഡിഫൈഡ് ഫോം ഓഫ് മേരുദണ്ഡാസനം നമുക്ക് ചെയ്യാം. അതുപോലെ ഭുജംഗാസനം വളരെ നല്ലതാണ്. അതായത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് നെഞ്ചിന്റെ രണ്ട് സൈഡിൽ കുത്തിക്കൊണ്ട് ചെയ്യുന്ന ആസനാസ്. ഇവിടെ കോൺട്രാഇൻഡിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാഇൻഡിക്കേഷൻസ് എന്ന ഫോർവേഡ് ബെൻഡിങ് ആസനാസ് എല്ലാം തന്നെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നിന്നുകൊണ്ട് നമ്മൾ കുനിഞ്ഞ് ചെയ്യുന്ന ആസനാസ് പലപ്പോഴും നടുവേദനയ്ക്ക് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഫോർവേഡ് ബെൻഡിങ് ആസനാസ്, അതായത് പാദഹസ്താസനം അങ്ങനെയുള്ള കുനിഞ്ഞ് ചെയ്യുന്നത്, സൂര്യ നമസ്കാരത്തിൽ പോലും നമുക്ക് ആ ആസനാസൊക്കെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അതിനെ ചാർട്ട് ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നിന്നുകൊണ്ട് ബാക്കിലോട്ട് മലർന്നു പോകുന്ന ഉഷ്ട്രാസനം, അതേപോലെ തന്നെ അർത്ഥകടി ചക്രാസനം, അതായത് കൈ ബാക്കിൽ കുത്തിക്കൊണ്ട് ബാക്കിലോട്ട് വളഞ്ഞു പോകുന്ന ആസനം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ലോ ബാക്കിൽ ഒഴിവാക്കണം. ആസനാസ് ഫോർ പി സി ഒ എസ്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൽ നമുക്ക് നമ്മുടെ ആയുർവേദ മെഡിസിൻസ് നന്നായിട്ട് കൊടുക്കാനുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നത് അർത്ഥമേരുദണ്ഡാസനം, പൂർണ്ണ മേരുദണ്ഡാസനം, പവനമുക്താസനം. അർത്ഥപവനവും നല്ലതാണ്, പൂർണ്ണ പവനവും നല്ലതാണ്. അതേപോലെ കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ഭുജംഗാസനം നല്ലതാണ്, അർത്ഥശലഭാസനം നല്ലതാണ്, പൂർണ്ണ ശലഭാസനം നല്ലതാണ്. ഇത്രയും ആസനാസും നമുക്ക് PCOS ചെയ്യാം.
ഇത് പി സി ഒസിൽ ചെയ്യുമ്പോൾ വരുന്ന ഗുണം എന്ന് പറയുന്നത്, അഡീഷണലി വരുന്നതെന്ന് പറയുന്നത്, റെഗുലർ ആവും, അവരുടെ പീരീഡ്സ് റെഗുലർ ആവും, അവർക്ക് വൈ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഓഫ് ചെയ്യും. അതിനോടൊപ്പം തന്നെ പി സി ഒസിന്റെ ആ ഒരു എന്താ പറയാ, അതൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകാനായിട്ടുള്ള നമ്മുടെ മെഡിസിൻസിനോടൊപ്പം നമ്മുടെ ഈ ആസനാസും അതിന് വളരെ ഫലവത്താണ്. മെന്റൽ സ്ട്രെസ്സിന് ആസനാസിനേക്കാളും നല്ലത് പ്രാണായാമം തന്നെയാണ്. പക്ഷേ ആസനാസ് എന്ന് തന്നെ എടുത്ത് ആഗ്രഹിക്കുന്നു ചെയ്യുന്നുവെങ്കിൽ വൃക്ഷാസനം ഒരു നല്ല സ്ട്രെസ് റിലീവിങ് ആസനാണ്. അതേപോലെ തന്നെ മലർന്നു കിടന്നുകൊണ്ട് ചെയ്യുന്ന ശവാസനം ഏറ്റവും നല്ല ഒരു സ്ട്രെസ് റിലീവിങ് ആസനാണ്. ശവാസനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഏറ്റവും പ്രയാസം ശവാസനം ചെയ്യാനാ. കാരണം മലർന്നു കിടന്നുകൊണ്ട് നമ്മളൊരു ലെഫ്റ്റ് സൈഡിലേക്ക് തല ചരിച്ചു വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തുകയും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ മൂവ്മെന്റ്സ് മാത്രം കൗണ്ട് ചെയ്തുകൊണ്ട് ശ്രദ്ധയോടെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റീസ് ഉള്ളിലേക്ക് പോകുന്നുവെന്നും നമ്മുടെ ദേഷ്യവും ടെൻഷനും ഒക്കെ പുറത്തേക്ക് പോകുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ശവാസനം വിത്ത് റിലാക്സേഷൻ ടെക്നിക്, ഓരോ ബോഡി ഓർഗൻസിനെയും റിലാക്സ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു ടെക്നിക്, അത് ശവാസനം. ഇറ്റ്സ് എ ബെസ്റ്റ് പൊസിഷൻ. അതുപോലെ തന്നെ മകരാസനം നല്ലതാണ്, കമിഴ്ന്ന് കിടന്ന് നമ്മൾ ചെയ്യുന്ന മകരാസനം. റെസ്റ്റിംഗ് പൊസിഷൻസ് എല്ലാം തന്നെ, ആസനാസിലെ റെസ്റ്റിംഗ് പൊസിഷൻസ് എല്ലാം, ഇപ്പൊ തന്നെ ആരാമാസനം ഒരു സ്ട്രെസ് റിലീവിങ് ആസനാണ്, കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന മകരാസനം, മലർന്നു കിടന്ന് ചെയ്യുന്ന എന്താണ് ശവാസനം ഒക്കെ തന്നെ ആസനാസിലെ ഏറ്റവും സ്ട്രെസ് റിലീവിങ് ആണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് പ്രാണായാമാസാണ്. മെഡിറ്റേഷൻ ആൻഡ് പ്രാണായാമം ആയിരിക്കും സ്ട്രെസ് റിലീവിങ്ങിന് ഏറ്റവും ബെസ്റ്റ്. ബി വിത്ത് യോഗ, ബി അറ്റ് ഹോം. യോഗയോടൊപ്പം വീട്ടിലുണ്ടാവുക, ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സന്ദേശമാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം, തർക്കമില്ലാത്ത ഒരു കാര്യം, ജീവിതം സംഘർഷം നിറഞ്ഞതാണ്. മാനസിക സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഒരു വല്ലാത്ത കാലത്ത് ഞെരുപ്പോടിൽ എന്ന പോലെ ജീവിക്കുന്നവരാണ് നമ്മൾ. അവിടെ ആശ്വാസമായി യോഗ. യോഗ ഒരു ചിരപുരാതനമായ ജീവിതക്രമമാണ്. അത് പ്രകൃതിയുടെ താളവുമായി അതിന് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും യോഗ ശീലിക്കുക എന്നത് സംഘർഷം ലഘൂകരിക്കാൻ സഹായകരമാകും എന്നതിന് തർക്കമില്ല. കാട്ടാക്കട മണ്ഡലത്തിൽ ഒപ്പം പദ്ധതിയുടെ ഭാഗമായി കൗമാരക്കാർക്ക്, സ്കൂൾ കുട്ടികൾക്ക്, തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകർക്ക് യോഗാ പരിശീലനം നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഫലം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ആ അനുഭവ പാഠങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ഈ ചിത്രത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രകൃതിയുടെ വരദാനമായ ശാസ്താംപാറയ്ക്കരികിൽ മലയങ്കീഴ് ആയുർവേദ ഡോക്ടർ സ്മിതയും മലയങ്കീഴ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ചേർന്നിരിക്കുന്ന യോഗ പരിശീലനത്തിൻ്റെ ചില ദൃശ്യങ്ങളാണുള്ളത്. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ എല്ലാവർക്കും യോഗ ദിന ആശംസകൾ നേർന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. നമസ്കാരം. 2021 ഇന്റർനാഷണൽ യോഗ ഡേ. ഈ വർഷവും കഴിഞ്ഞ വർഷവും നമുക്ക് കൊറോണ എന്ന മഹാമാരിയെ തുടർന്ന് ഒരു മാസ് ഡെമോൺസ്ട്രേഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല എങ്കിൽ പോലും ഓൺലൈൻ വഴിയുള്ള ഈ യോഗ ഡെമോൺസ്ട്രേഷൻ ഏവർക്കും ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് തന്നെ ബി വിത്ത് യോഗ, ബി അറ്റ് ഹോം എന്നുള്ളതാണ്. മഹാമാരിയെ തുടർന്ന് നമ്മൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരുന്ന് തന്നെ യോഗ ചെയ്യണം, അതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കണം. അതിലൂടെ നമ്മുടെ മഹാമാരിയെ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട്
യോഗി അത് യോഗയിലെ പ്രാണായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ തന്നെ നമുക്ക് സാധ്യമാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വർഷത്തെ യോഗ നടപ്പിലായി വരുന്നത്. കോവിഡ് 19 കാലത്ത് നമുക്ക് ഡിപ്രഷനെ തന്നെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ യോഗയിലൂടെ നമുക്ക് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കും കോവിഡ് പോസിറ്റീവായി ഒരു പക്ഷേ ഇനിയും മറ്റുള്ളവർക്ക് കൂടി എന്നിൽ നിന്ന് പകരുന്നൊക്കെ സംശയിക്കുന്ന ഈ കാലത്ത് നമുക്ക് മാനസികമായ വെല്ലുവിളിയെ തന്നെ നേരിടാൻ പ്രാപ്തമാവുന്ന തരത്തിലുള്ള ആസനാസും പ്രാണായാമാസും ചെറിയ രീതിയിലുള്ള ധ്യാനവും റിലാക്സേഷൻ ടെക്നിക്കും നമുക്ക് കാണാം. നാം വജ്രാസനത്തിലിരിക്കുന്നതാണ്. വജ്രാസനത്തിലിരിക്കാനായിട്ട് കൈകൾ ചിൻമുദ്രയിൽ വെക്കുകയും കണ്ണുകൾ അടച്ചു വെക്കുകയും കാൽമുട്ടുകളിൽ ഇരിക്കുകയും നട്ടല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനാണ് വജ്രാസനം. നമുക്ക് ഏവർക്കും അറിയാം ഡയമണ്ട് പോസ്റ്റർ ശരിക്കും ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു എബിലിറ്റി പോലും ഉണ്ടാവുന്ന ഒരു പോസ്റ്ററാണ് വജ്രാസനം. ഈ വജ്രാസനത്തിൽ ഇരുന്നാണ് നമുക്ക് പ്രാണായാമങ്ങൾ ഒക്കെ തന്നെ ചെയ്യാൻ കഴിയുന്നത്. പ്രാണായാമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. നമുക്ക് ഇതേ തരത്തിൽ ഒരു പക്ഷേ വജ്രാസനത്തിലോ സുഖാസനത്തിലോ സിദ്ധാസനത്തിലോ ഒന്നും തന്നെ ഇരുന്ന് ചെയ്യണം എന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഇരുന്നൊരു ചെയറിൽ വേണമെങ്കിലും നമുക്ക് പ്രാണായാമങ്ങൾ ചെയ്യാം. നട്ടിൽ നിവർന്നിരിക്കണം, കണ്ണുകൾ അടച്ച് റൂം മധ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിദ്യ അഭ്യസിക്കാവുന്നതാണ്. ഇതിൽ പ്രാണായാമം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് പ്രാണനെ വളരെ കൃത്യമായ രീതിയിൽ നാം ശ്വാസോച്ഛ്വാസ ക്രമങ്ങളിലൂടെ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് മാക്സിമം എടുക്കുകയും മാക്സിമം സമയം അത് പിടിച്ചു നിർത്തുകയും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിയാണ്. ഇതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത ഫ്രഷ്നസ്സും ശരീരത്തിനൊരു വല്ലാത്ത ഉണർവും ഒരു പോസിറ്റീവ് എനർജിയുമാണ് നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ശീതളി പ്രാണായാമമുണ്ട്, ശീതാരി പ്രാണായാമമുണ്ട്. അതൊക്കെ നാക്ക് മടക്കി പുറത്തേക്ക് വെക്കുകയും നാക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തുകയും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ശീതളി പ്രാണായാമവും ശീതാരി പ്രാണായാമവും. ഒക്കെ തന്നെ സദന്ത പ്രാണായാമം എന്ന് പറയുന്ന മറ്റൊരു പ്രാണായാമമുണ്ട്. പല്ലുകളുടെ ഇടയിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മാക്സിമം സമയം അവിടെ പിടിച്ചു നിർത്തുകയും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിയാണ്. കോൺസെൻട്രേഷനും മെമ്മറി പവറും കൂടുതൽ ലഭിക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. കൈകള് ഷൺമുഖി മുദ്രയിലേക്ക് കൈകൾ കൊണ്ടുപോവുക. നമ്മൾ ചെയ്യുന്നത് മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മാക്സിമം സമയം പിടിച്ചു നിർത്തിക്കൊണ്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ തൊണ്ട കൊണ്ട് മകാരം എന്ന സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഭ്രാമരി പ്രാണായാമം. പാദഹസ്താസനമാണ്. പാദഹസ്താസനത്തിനായിട്ട് കൈകൾ മുന്നോട്ട് നീട്ടിപ്പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മാക്സിമം സമയം പിടിച്ചു നിർത്തുകയും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിയാണ്. കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു, മാക്സിമം സമയം പിടിച്ചു നിർത്തുന്നു, പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിരിയുന്നു. മാക്സിമം സമയം ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി പതിയെ താഴെയിട്ട് പാദഹസ്താസനം ചെയ്യുന്ന ഒരു ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും ഒക്കെ തന്നെ ഇത് വളരെയേറെ ഗുണം ചെയ്യും. ഓരോ കാലുകളും മടക്കി തുടയിൽ ചവിട്ടുന്ന രീതിയാണ്. വലത്തെ കാല് മടക്കി ഇടത്തെ തുടയിൽ ചവിട്ടുക. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം രണ്ട് കൈകളും ഉയർത്തി കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്ന് തൊഴുതു പിടിച്ച് കണ്ണുകൾ ഫ്രണ്ടിലുള്ള ഒരു കറക്റ്റ് ബിന്ദുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം സമയം നിൽക്കുന്നു. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മൾ കൈകൾ താഴ്ത്തി ഇടുന്നു. പതിയെ കൈകളും താഴ്ത്തി ത്രികോണാസനത്തിനായി കാലുകൾ ദൂരെ ദൂരെ വെക്കുന്നു. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വെക്കുക, കൈകൾ ദൂരെ ദൂരെ വെക്കുക. വലത്തെ കൈ വലത്തെ കാലിൽ മുട്ടിക്കുന്ന ഈ ആസനം വളരെ ശ്രദ്ധയോടെ സൈഡിലേക്ക് ചരിഞ്ഞാണ് ചെയ്യേണ്ടത്. ഒരു വലത്തെ കൈ വലത്തെ കാലിൽ തൊടുവാനായിട്ട് സൈഡിലേക്ക് ചരിയുക. ഇടത്തെ കൈ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കൈകളുടെ ഉള്ളിലേക്ക് നോക്കുന്ന ഈ ആസനത്തിന്റെ പേരാണ് ത്രികോണാസനം. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നേരെയാവുക.
പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നേരെയാവുന്നു. പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത കാലുകളിലേക്ക് ആ കൈകൾ കൊണ്ടുപോവുക. മറു സൈഡിലുള്ള കൈകളിലേക്ക്, എല്ലാം കൈകളിലേക്ക് നോക്കി സ്ട്രെച്ചിങ് ആസന, ത്രികോണാസനം. നേരെയാവാം, കാല് കൈകൾ ചേർത്ത് വെക്കുക, കാലുകൾ ചേർത്ത് വെക്കുക, വജ്രാസനം വെക്കുക. ധ്യാനത്തിലൂടെ നമുക്ക് ഒട്ടേറെ ഗുണങ്ങളാണ് ഉള്ളത്. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഈ രീതി എല്ലാവരും വീട്ടിൽ അനുവർത്തിക്കേണ്ടതാണ്. ഇതിനായി കണ്ണുകൾ അടച്ചു വയ്ക്കുക, ഭ്രൂമധ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരല്പസമയം നമ്മളുടെ ശരീരത്തിന്റെ മുഴുവൻ ക്രിയകളും മനസ്സിൽ കാണുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതിയെ ശ്വാസം പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളെയും പ്യൂരിഫൈ ചെയ്യുന്നു എന്ന മനസ്സുകൊണ്ട് കാണുക. പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മോശമായ ഗുണങ്ങളും പുറത്തേക്ക് കളയുന്നതായിട്ട് നാം മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് ധ്യാനം പൂർത്തിയാക്കുക. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട, ഏകാഗ്രത കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ധ്യാനം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എവിടെയെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഈ ഒരു കോവിഡ് കാലത്ത് നമുക്ക് ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്. ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് വളരെയേറെ, ഈ മഹാമാരിയെ നമുക്ക് ഏത് രീതിയിലും തടയണം, അത് മരുന്നിലൂടെയാണെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കുന്ന യോഗയിലൂടെയാണെങ്കിലും നമ്മുടെ ശരീര അകലം പാലിക്കുന്നതിലൂടെയാണെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒക്കെ ഒരുമിച്ച് നമുക്ക് നേടിയെടുക്കാം. അങ്ങനെ ഈ മഹാമാരിയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല 2021 ഇന്റർനാഷണൽ യോഗ ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ, ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിള് ഒരു പത്രത്തിൽ വന്നതില് ഇന്റൻസ് യോഗാസോ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രീത്തിങ് ടെക്നിക്സ് ഒന്നും കോവിഡ് പേഷ്യൻസിന്, അതായത് പോസ്റ്റ് കോവിഡ് പേഷ്യൻസിന് നല്ലതല്ല എന്നൊരു സജഷൻ ഒരു ഡോക്ടർ എഴുതി കണ്ടിരുന്നു. അതിനെ കുറിച്ച് ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? അതിനെ ഇന്റൻസ് ആയിട്ട് പ്രാണായാമ ചെയ്യുക അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നതിനോട് അവര് യോജിപ്പില്ല എന്നൊരു ഡോക്ടർ എഴുതിയിരിക്കുന്ന കണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും പോസ്റ്റ് കോവിഡ് സിംറ്റംസിനാണെങ്കിലും കോവിഡ് പേഷ്യൻസിനാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അവരുടെ സിംറ്റംസിനെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സിംറ്റംസ് നമ്മൾ നോക്കണം. മൈൽഡ് ടു മോഡറേറ്റ് കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ആസനാസം പ്രാണായാമാസം ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു സിവിയർ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് പോസ്റ്റ് കോവിഡ് സിംറ്റംസിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഉറക്കമില്ലായ്മ. രണ്ട്, അവരുടെ ജോയിന്റ് പെയിൻസ് അല്ലെങ്കിൽ മസിൽസിന് വരുന്ന പെയിൻ, ഇങ്ങനെയുള്ള കുറെ കംപ്ലയിൻസ്, പിന്നെ അല്ലെങ്കിൽ കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. അതും ഈ നെഗറ്റീവ് ആയി കഴിയുമ്പോൾ വലിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മൈൽഡ് ടു മോഡറേറ്റ് ബ്രീത്തിങ് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്റൻസ് പ്രാണായാമയിലേക്ക് പോകാതെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് സിമ്പിൾ പ്രാണായാമസ്, അതായത് ദീർഘ പ്രാണായാമം പോലുള്ളത് ഷുവർ ആയിട്ട് കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം അവർക്ക് സിമ്പിൾ ആയിട്ട് അവർക്ക് എത്രത്തോളം, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈം കൊടുക്കരുത്. ഈ ഒരു 4 സെക്കൻഡ് നിങ്ങൾ എടുക്കുന്നത് വരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്തോളണം, 8 സെക്കൻഡ് വരെ നിങ്ങൾ പിടിച്ചു നിർത്തണം, അത് നമ്മൾ പറയാൻ പാടില്ല. അത് അവർക്ക് കഴിയില്ല, അവരുടെ ലങ്സിന് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ലങ്സിന് ആ ഒരു ബലം വരുന്നത് വരെ നമ്മൾ സിമ്പിൾ പ്രാണായാമാസം മാത്രം കൊടുക്കുക. അവിടെ നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം ശ്വാസം, ഒന്ന് കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് ശ്വാസം മാക്സിമം എടുക്കുക. മാക്സിമം സമയം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രത്തോളം, അവർക്ക് എത്ര വോളിയം പിടിച്ചു നിർത്താൻ പറ്റും അത്രത്തോളം ചെയ്യുക. അത് പതിയെ പുറത്തേക്ക് വിടുക. ഇതൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 ദിവസം 3 റൗണ്ട് വീതം ചെയ്ത് അവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ പതുക്കെ പതുക്കെ ആദ്യം നാഡിശുദ്ധി, അതുപോലെ അവർക്ക് ചന്ദ്രനാഡി പ്രാണായാമം ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഒരു കൂളിംഗ് പ്രാണായാമം അവർക്ക് വേണം, ഒരു സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ. പക്ഷേ
അവിടെ നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് അല്ല, അവർക്ക് ശ്വാസത്തിൻ്റെതായ തടസ്സങ്ങളാണെങ്കിൽ അവിടെ സൂര്യനാഡിയാവും നല്ലത്, സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ ചന്ദ്രനാഡിയും. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തോളണം. പിന്നെ ഈ ഭസ്ത്രിക പ്രാണായാമം ഒന്നും അവർക്ക് പറ്റൂല, അവർക്ക് താങ്ങൂല അത്. അപ്പൊ അവിടെ നമ്മൾ അത് ചെയ്യരുത്. പിന്നെ ഭ്രാമരി അവർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മകാരം എന്ന് പറയുന്ന സൗണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിലാക്കും. അപ്പൊ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവരുടെ സിംറ്റംസിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രാണായാമസിനെ നമുക്ക് അസൈൻ ചെയ്യാവുന്നതേയുള്ളൂ. അത് ഇതെന്നല്ല, ക്ലിനിക്കൽ യോഗയിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നതിന് ഇന്നത് എന്ന് നമുക്ക് പറയാനേ പറ്റുന്നില്ല. നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞു പോകും, പിന്നീട് നമ്മൾ ഫുള്ള് നമ്മൾ അവരുടെ ആ ഒരു ഹോൾ പ്രോബ്ലംസിനെ അസസ് ചെയ്തിട്ട് നമ്മളത് പ്രോട്ടോകോള് പ്രിപ്പയർ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റും നമ്മുടെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകണം. കാരണം യോഗശാസ്ത്രം തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടും, ഈ നമ്മുടെ ആയുർവേദം പറയുന്നത് പോലെ തന്നെ ഹഠയോഗ പ്രദീപികയിലും കൃത്യമായി പറയുന്നുണ്ട്, അരഭാഗം മാത്രമേ ആഹാരം കഴിക്കാവൂ, കാൽഭാഗമേ വെള്ളം കുടിക്കാവൂ, ബാക്കി കാൽഭാഗം വായുവിന് വേണ്ടി അല്ലെങ്കിൽ ഡൈജഷന് വേണ്ടി മാറ്റി വയ്ക്കണം. ശരിക്കും യോഗശാസ്ത്രത്തിന് ആയുർവേദവുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധമാണ്. പലപ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയുന്നതും നമുക്ക് അവരോട് നിഷ്കർഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനോടൊപ്പം, അപ്പൊ അതും ശരിക്കും ഈ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്കെല്ലാം ഒരു പ്രധാന പങ്ക് വഹിക്കുമല്ലോ, അവരുടെ ഡയറ്റ് ഷെഡ്യൂൾ എല്ലാം തന്നെ, അതെല്ലാം പറഞ്ഞു കൊടുത്ത് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. എൻ്റെ അഭിപ്രായം അതാണ് ഡോക്ടറെ. കാരണം ഇതിപ്പം പലയിടത്തും പല രീതിയിലുള്ള ഒരു വേർഷൻസ് വരും, പക്ഷെ പലപ്പോഴും നമ്മൾ യുക്തിപരമായിട്ട് അതിനകത്ത് നമുക്ക് എന്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. വിമർശനം ഒരുപാടുണ്ടാവും. അപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അത് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ മാത്രമേ തീരുള്ളൂ. താങ്ക് യു ഡോക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് തൊറാസിക് അബ്ഡോമിനൽ ആൻഡ് ക്ലാവിക്കുലർ ബ്രീത്തിംഗ് ഇൻ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ. മൈൽഡ് ആൻഡ് മോഡറേറ്റ് കേസിൽ ചെയ്യാം, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ പറയുന്നത് പോലെ ഈ ക്ലാവിക്കുലർ ബ്രീത്തിങ്, തൊറാസിക് ബ്രീത്തിങ്, അബ്ഡമൻ ബ്രീത്തിങ്, ഇതൊക്കെ നമുക്കൊരു നോർമൽ ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്കൊരു എന്താ പറയാ ഡെയിലി പ്രാക്ടീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരിക്കലും കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിലോ പോസ്റ്റ് കോവിഡ് സിംറ്റംസുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരിലോ ഒന്നും തന്നെ ഈ പറയുന്ന ബ്രീത്തിങ്ങുകളൊന്നും പ്രാവർത്തികമല്ല, പ്രാക്ടിക്കൽ അല്ല, അവർക്കത് പറ്റൂല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അവരുടെ നമുക്ക് നമ്മുടെ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവരെ ക്ലിയർ ചെയ്തതിന് ശേഷം പതിയെ 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 നമ്മളിത് ഓരോന്നിലേക്ക് പോവുക എന്നുള്ളതാണ്. അബ്ഡമൽ ബ്രീത്തിങ് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം, അതായത് മരുന്നൊക്കെ കൊടുത്ത് ഏകദേശം ഒന്ന് കുറഞ്ഞു വരുമ്പോൾ അബ്ഡമൽ ബ്രീത്തിങ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക, പിന്നെ തൊറാസിക് ബ്രീത്തിങ്ങിലേക്ക് പോകുക, പിന്നീട് ക്ലാവിക്കുലർ ബ്രീത്തിങ്ങിലേക്ക് പോവുക. അതിൻ്റെയും സ്റ്റേജസ് ബൈ സ്റ്റേജ് ആയിട്ട് തന്നെ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. എനി മോർ ഡൗട്ട്സ്? എല്ലാവരുടെയും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഡോക്ടർ ഫോർ ദിസ് ഇൻഫോർമേറ്റീവ് ആൻഡ് എനർജറ്റിക് സെക്ഷൻ. താങ്ക് യു. യോഗയും കോവിഡും എന്ന വെബിനാർ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. നന്ദി പറയുന്നതിന് ഡോക്ടർ വൈശാഖിനെ ക്ഷണിച്ചു കൊള്ളുന്നു. നമസ്കാരം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നെയ്യാറ്റിൻകര ഏരിയയുടെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗയും കോവിഡും എന്ന വെബിനാറിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എന്റെ നിക്ഷിപ്തമായ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് വെബിനാറിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അത് പൂർണ്ണമായ രീതിയിൽ ഇതുവരെ എത്തിക്കുവാൻ പ്രയത്നിക്കുകയും ചെയ്ത ഇന്നീ വെബിനാറിന്റെ അധ്യക്ഷ പദവി വഹിച്ച നെയ്യാറ്റിൻകര ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഉദയശങ്കർ അവർക്കാണ്. ഡോക്ടർ, എൻ്റെ പേരിലും നെയ്യാറ്റിൻകര ഏരിയ AMIയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നിങ്ങളുടെ ഹാർദവമായ നന്ദി അറിയിക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത ഡോക്ടർ CD ലീന അവർക്കും ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ് അവർക്കുമാണ് അടുത്തതായി നന്ദി പറയുന്നത്. ലീന ഡോക്ടർക്കും അഭിലാഷ് ഡോക്ടർക്കും എൻ്റെ പേരിലും AMIയുടെ ഏരിയയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നിങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് ഈ വെബിനാറിൽ ഒരു വിജയമാക്കി
മാറ്റുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ഇനി വേദിയിൽ സ്വാഗത പ്രസംഗം അവതരിപ്പിച്ച നെയ്യാറ്റിൻകര ഏരിയ എഎംഎയുടെ സെക്രട്ടറി ഡോക്ടർ ശ്രീജിത്ത് അവർക്കാണ്. ഡോക്ടർക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും എഎംഎ നെയ്യാറ്റിൻകര ഏരിയയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഹാർദവമായ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ യോഗയും കോവിഡും എന്ന വിഷയത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു വളരെ നല്ല ക്ലാസ് അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യതയും ലഘുവായ രീതിയിൽ നമുക്ക് മുന്നിലെത്തിക്കുകയും ചെയ്ത മലയൻകീഴ് ഡിസ്പെൻസറി NHM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനെ അവർക്കാണ്. ഡോക്ടർക്ക് എൻ്റെ പേരിലും നെയ്യാറ്റിൻകര എഎംഎയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ വെബിനാർ വൻ വിജയമാക്കി മാറ്റിയ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഡോക്ടർ ഗീതുവിനും ഡോക്ടർ ഏഞ്ചലിനും എഎംഎയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ വെബിനാർ വൻ വിജയമാക്കി മാറ്റിയ ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ്. പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും എഎംഎ നെയ്യാറ്റിൻകര ഏരിയയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും നിങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വെബിനാറിൽ പ്രവർത്തിക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകിയവർക്കും പങ്കെടുത്ത വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു നിമിഷം സംസാരിച്ചോട്ടോ. ഇന്ന് നമ്മുടെ ക്ലാസ് എടുത്ത ഡോക്ടർ സ്മിത ഡോക്ടർക്കും പിന്നെ നമ്മുടെ എഎംഎ നെയ്യാറ്റിൻകര ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഉദയശങ്കർ, സെക്രട്ടറി ഡോക്ടർ ശ്രീജിത്ത്, മറ്റ് ഏരിയ ഭാരവാഹികൾക്കും ജില്ലാ കമ്മിറ്റിയുടെ ബാബു എന്നായിരുന്നു. നമ്മുടെ യോഗാദിനം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തുടങ്ങിയ ക്ലാസ്സാണ്. ഡോക്ടർ സ്മിത ഡോക്ടർ പല കാര്യങ്ങൾക്കും സ്മിത ഡോക്ടർ 3 വർഷം മുമ്പേ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നല്ലൊരു ക്ലാസ് ഇതോടെ യോഗാദിനത്തോട് അനുബന്ധിച്ച് വളരെ വലിയ രീതിയിൽ തന്നെ നടത്തി. ഡോക്ടർ അതിന് ചുക്കാൻ പിടിച്ച ഒരാളാണ്. അപ്പൊ ഡോക്ടറെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആളില്ല. അത് പുള്ളിക്കാരിയുടെ ദിവസവും ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെ തന്നെയാണ് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ എങ്ങനെ യോഗ നമുക്ക് കൈകാര്യം ചെയ്യാം, ഓരോ ഡോക്ടർമാർക്കും നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗികൾക്കും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് വളരെ സരളമായി പറഞ്ഞതിന് ഡോക്ടർക്ക് നന്ദി. ഇതുപോലെ നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് നെയ്യാറ്റിൻകര ഏരിയ ഭാരവാഹികൾക്ക് നന്ദി ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ. എഎംഐ നെയ്യാറ്റിൻകര ഏരിയ വെബിനാറിൽ പങ്കെടുത്ത് വിജയകരമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഞങ്ങളുടെ വെബിനാർ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഗീതു ഡോക്ടർ. 1 സെക്കൻഡ്. ഓക്കെ സർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. ഓക്കെ, ഈ വെബിനാർ സീരീസിൽ ഒരു സജഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടെ സജഷൻ വന്നിരിക്കുന്നത് പോസ്റ്റ് ഫീവർ പോളിആർത്രൈറ്റിസ് എന്ന വിഷയത്തിനെ കുറിച്ചാണ്. അത് ഡോക്ടർ ശ്രീധർ വി എന്ന ഡോക്ടറിന്റെ ഒരു സെമിനാറ് ഓഗസ്റ്റ് മാസങ്ങളിൽ, മിക്കവാറും അത് ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്. ഒരു സജഷൻ വന്നിട്ടുണ്ട്, അത് ഏരിയ കമ്മിറ്റി കൂടി അതിനുശേഷം തീരുമാനിക്കുന്നതാണ്. യോഗം അവസാനിപ്പിക്കാം. ഇത്രയും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് യോഗം പിരിച്ചുവിടുകയാണ്.